നിമിതങ്ങളെ നേരിൽ കാണാനും അവിടെ നിന്ന് നേരിട്ട് പഠിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ലക്ഷക്കണക്കായ ആളുകൾ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് അള്ളാഹുവിന്റെ ദീൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് എന്താണ് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നും പടങ്ങളിൽ നിന്നിട്ടും ജനങ്ങളെ പഠിപ്പിക്കാൻ നീണ്ട ഏകദേശം 50 കൊല്ലത്തോളം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് അവരുടെ കത്തിജ്വലിക്കുന്ന ബുദ്ധിയും അറിവും പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് അവർ ഉപയോഗപ്പെടുത്തി. അത് നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഈ ദീനിനേറെ കൂടുതൽ ഫലപ്രദമാകുന്ന ഒരു സ്ത്രീയാണ് അവർ എന്നും, അവരെപ്പോലെ ദീനിന് സഹായകമാവുന്ന മറ്റ് ഒരു സ്ത്രീ ഈ ലോകത്തില്ലെന്നും അറിയുന്നത് കൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആലയെ കഴിച്ചാൽ പിന്നെ ഏറെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്നേഹിച്ചത്. അത് എല്ലാ കാര്യത്തിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അങ്ങനെ ഒരു സ്ഥാനം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുമായി ആദ്യം നടത്തിയ പടയാണല്ലോ ബദർ യുദ്ധം. അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ ലോകത്തു നിന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എന്നേക്കുമായി നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ അബൂജഹലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സൈന്യത്തോട് പോരാടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ ആ സൈന്യത്തിന്റെ മുന്നണിയിൽ വഹിച്ചിരുന്ന പതാക മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുഖമക്കന കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതന്നെ അവർക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അംഗീകാരം. ആ പതാകന്റെ കീഴിൽ നിന്നിട്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള 3000ത്തോളം ബഹുമാനപ്പെട്ട മലായിക്കത്തും 300 ചില്ലാനം ബദരീങ്ങളാവുന്ന സഹാബത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ യുദ്ധം ബദറിൽ ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തലയിലിടുന്ന തട്ടത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുണ്ടാക്കിയ പതാകക്കിഴിയിലായിരുന്നു. ഇസ്ലാമിന്റെ വെന്നിക്കൊടി എന്ന് പറയാൻ പറ്റുന്ന വിജയ പതാക ആദ്യം ഈ ലോകത്ത് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ നബി ആയിഷ റളിയല്ലാഹു തആല, അല്ലാതെ വേറെ തുണിക്കഷ്ണം കിട്ടാത്തത് കൊണ്ടാണോ? ഒരു പതാക ഒരിക്കലുമല്ല, അത് അവർക്ക് അല്ലാഹു തആല കൊടുത്തതായ ഒരു പ്രത്യേകമായ അംഗീകാരവും ആദരവുമാവുന്നു എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തട്ടം കൊണ്ടായിരുന്നു ഒരു മുഖ്യ പതാക ഉണ്ടാക്കിയിരുന്നു. ആ പതാക കീഴിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരെ യുദ്ധം ചെയ്തില്ലേ? വേറെ മലക്കുകൾ ഇറങ്ങിയെങ്കിലും അങ്ങനെ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ. ബദറിൽ മാത്രമാണ് നേരിട്ട് ശത്രുക്കളോട് ആയുധമെടുത്ത് ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാം വരുത്തിയത്. ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത പ്രത്യേക ആദരവ് ഖുർആൻ ഷെരീഫിൽ 11 ആയത്ത് തുടർച്ചയായിട്ട് അവരുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയും ഖിയാമത്ത് നാള് വരെ മക്ക ഷെരീഫിലും മദീന മുനവ്വറയിലും ബൈത്തുൽ മഖ്ദസിലും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളാവുന്ന പള്ളികളിൽ ജനകോടികൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഇമാമുകൾ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നു മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചെറിയൊരു കാര്യം. എന്തുമാത്രം ബഹുമാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തത്! അവർ തന്നെ സംഭവത്തിൽ പറയുന്നത് ഞാനൊരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ ഒരൊറ്റ ഒരു ആയത്ത് ഖുർആനിൽ ഇറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല, മറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വപ്നത്തിലൂടെ കാര്യത്തിന്റെ നിജസ്ഥിതി വഹി അറിയിക്കും, അങ്ങനെ തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് മുസ്ലിം ലോകം രക്ഷപ്പെടും എന്നല്ലാതെ ഖുർആനിൽ എന്റെ വിഷയം പരാമർശിക്കുമെന്നോ ഖുർആനിൽ അള്ളാഹു തആല ഈ വിഷയത്തിന്റെ പരിഹാരാർത്ഥം ആയത്ത് അവതരിപ്പിക്കുമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിന് മാത്രം ഞാൻ ആരുമല്ല, അത്രയും ഞാൻ നിസ്സാരയാണ് എന്ന് അവർ സ്വയം ചെറുതായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വളർത്തി. എന്നും അത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത് എന്ന് ഒരു പള്ളി മെമ്പറിൽ ഒരു മെഹ്റാബിൽ നിന്നിട്ടും ഒരു ഇമാമ ഓതുമ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആയിഷ റളിയല്ലാഹു തആല അൻഹയെയും ഒരു വിശ്വാസിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ആ നിലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഉയർത്തി. അതൊന്നു രണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറഞ്ഞാൽ നമുക്കിപ്പോ അടുത്ത കാലത്തൊന്നും ആ വിഷയം തീരൂല. ഇന്നിത് തീർക്കണം എന്നുള്ളത് കൊണ്ട് വളരെ ചുരുക്കി മാത്രം ഇന്ന് ആ വിഷയം പറഞ്ഞാണ് തീർക്കാൻ.
നല്ല രസകരമായ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഏത് പാട്ട് കുട്ടികൾ ആയുധാഭ്യാസം നടത്തുന്ന കണ്ടത് മുതൽക്ക് മത്സരിച്ചോടിയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു ഒക്കെ പറഞ്ഞു. അതൊക്കെ അങ്ങനെ പോകുന്നിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇനി കിടക്കുന്നില്ല. പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഐഷാ റളിയല്ലാഹു തആല അൻഹ മാത്രമല്ല മുസ്ലിം ഉമ്മത്ത് മൊത്തം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നേരിട്ട ഏറ്റവും കടുത്ത പരീക്ഷണം മഹതിയായിരിക്കുന്ന ആയിഷാ റളിയല്ലാഹു തആല അൻഹക്കെതിരിൽ ശത്രു വിഭാഗമാവുന്ന മുനാഫിക്കുകൾ, യഹൂദികളുടെ ഗൂഢാലോചനയാണ് അതിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാകുന്നത്. യഹൂദി മതത്തിൽ നിന്നും ബാഹ്യമായി ഇസ്ലാമിൽ വരികയും ഉള്ളിൽ യഹൂദി മതം തന്നെ ഉറച്ചു നിൽക്കുകയും അതോടുകൂടി മദീന മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ ബാഹ്യമായി ഇസ്ലാമിലേക്ക് വരികയും ഉള്ളിൽ അവരുടെ പഴയ കുഫ്രിയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കുറച്ച് കപടവിശ്വാസികൾ ഇസ്ലാമിനെ താറടിച്ചു കാണിക്കാനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടാക്കിയ ഗുരുതരമായ ഒരു ആരോപണം മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് വളരെ വിശദമായി കുറേ കാര്യം ചർച്ച ചെയ്തിട്ട് ഞാൻ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ യാത്ര പുറപ്പെടുകയാണെങ്കിൽ യാത്രക്കിറങ്ങുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നറുക്കിടും സല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടെ പത്നിമാരെ ആര് കൊണ്ടുപോകണം, കാരണം ഒന്നിലധികം ആളുകളുണ്ടല്ലോ, അവരെ ആരെ കൂടെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാൻ നറുക്കിടുക ചെയ്യാം. ആരെ നറുക്കാണോ കിട്ടിയത് അവരെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഗസ്വത്തുൽ അൻമാർ എന്നാണ് ആ യുദ്ധത്തിന് അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ പണ്ട് പഠിച്ച ബദർ ഉഹദ് ഖന്ദഖ് ഹുനൈനിലെ കേൾക്കൂല, അൻമാർ എന്ന് പറയുന്ന ഒരു ഗോത്രവുമായി നടന്ന യുദ്ധം. ഈ യുദ്ധത്തിന് ഗസ്വത്തുൽ അൻമാറിലേക്ക് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ നറുക്കിട്ട് അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേരാണ് നറുക്ക് കിട്ടിയത്. അങ്ങനെ അവര് സാധാരണ പോലെ നറുക്കിട്ടുന്നവരെ കൊണ്ടുപോകുക എന്ന തത്വം അനുസരിച്ച് കൂടെ കൂട്ടി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാ കിറാമുകളും തിരിച്ച് മദീനയിലേക്ക് പുറപ്പെടുന്നു. മദീനയിലേക്ക് പുറപ്പെട്ട് ഇന്നത്തേക്ക് യാത്രയില്ലല്ലോ, ഒട്ടകപ്പുറത്തും കാൽനടയായുമാണ് യാത്രകളൊക്കെ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകപ്പുറത്ത് സാധാരണ പബ്ലിക്കിലല്ല ഇരിക്കുക, സ്ത്രീകളാവുമ്പം അവർക്ക് പ്രത്യേകം ഒരു കട്ടിൽ വെച്ച് ആ കട്ടിലിന് കൂടാരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിലഴിക്കുക, ആളെ കാണൂല. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ നിശ്ചിത ഘട്ടം എത്തിയാൽ എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങും. ഇറങ്ങി വിശ്രമം കഴിഞ്ഞിട്ട് തുടർന്ന് യാത്ര ചെയ്യും. ഇങ്ങനെ ആ യാത്ര അങ്ങനെ ഒരു ഘട്ടത്തിൽ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയ നസറുല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബാ കിറാമുകളും വിശ്രമം കഴിഞ്ഞ് യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ ആദ്യം അറിയിപ്പ് കൊടുക്കും, യാത്ര പോകാൻ ഒരുങ്ങുകയാണ്, അതുകൊണ്ട് തയ്യാറാകാനുള്ളവരൊക്കെ തയ്യാറായിക്കൊള്ളണം എന്ന്. അങ്ങനെ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ട്, അപ്പൊ പുറത്തല്ലേ, അപ്പൊ കുറെ ദൂരെ പോയി. അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തെത്തണല്ലോ, കാരണം വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, പബ്ലിക് സ്ഥലത്താകുമ്പോൾ ഉണ്ടാവും. അപ്പൊ ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ദൂരെ പോയി. അപ്പൊ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ കണ്ടും ചെയ്തതിന് പ്രശ്നമില്ല. അങ്ങനെ മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് ശുദ്ധിയാക്കി തിരിച്ചു വന്നു, അതും കണ്ടാണ് ആളുകളൊക്കെ. തിരിച്ചു വന്ന് ഈ കൂടാരത്ത് കയറാൻ വേണ്ടി നോക്കുമ്പോ വെറുതെ ഒന്ന് ഒത്തിരി തപ്പി നോക്കിയ, വെറുതെ അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾക്ക് വേം വരും, ഒന്ന് ഇങ്ങനെ കഴുത്തിലൊന്ന് തപ്പി നോക്കുമ്പോ മാല കാണാൻ ചാ, കഴുത്തിൽ മാല കാണാൻ ചാ. മാലയാണെങ്കിലോ സ്വന്താണെങ്കിൽ അത് പോയിക്കോട്ടെ നിൽക്കുക, അത് ആരാന്റെ വായ്പ ആങ്ങിപ്പോ യുദ്ധത്തിന് പോകുമ്പോഴും വായ്പ അതൊന്നും പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾ മരിച്ചോടത്ത് പോവുകയാണെങ്കിലും ഒരു ചെയിനും രണ്ട് വളയും തന്നെ എങ്കിലും സ്വന്തം ഇല്ലെങ്കിൽ വായ്പ ആങ്ങിപ്പോ ഒന്നുമുണ്ട്, അത് പണ്ടുണ്ട് എന്നാണല്ലോ ഇന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇനി ഒരു വായ്പ വാങ്ങിയ മാലറ്റ് കൊണ്ട് പോകണോ? നമ്മൾ പറഞ്ഞേക്ക് പൊന്നിന്റെ ഒരു മുത്തൊന്നുമല്ല, ജസാബ് ഫാർ എന്ന് പറയുന്ന ഒരു സ്ഥലം കല്ലുമാലയാണ്, ആ മാല കാണാനില്ല. അപ്പൊ നീ മദീനത്തെത്തി അതിന് വാങ്ങിയ ആൾക്കാട് കൊടുക്കണ്ടേ? വേഗം തിരക്കായിട്ട് പോയി. ഇപ്പൊ പോകുമ്പോ ആരോട് പറഞ്ഞില്ല, മറ്റോരോട് പറഞ്ഞില്ല, എന്റെ മാല കാണാനില്ല, ഞാൻ മാല നോക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞില്ല. അങ്ങനെ ബാക്കി ആളുകളൊക്കെ റെഡിയായി. അയ്യാറബി അള്ളാഹു തആല ഇങ്ങോട്ട് വരുന്നതും കണ്ടണല്ലോ, മലമൂത്ര വിസർജനത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് കണ്ടാണ്. രണ്ടാമത് മാല അന്വേഷിക്കാൻ വേണ്ടി പോയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ
ഇത് ഈ കൂടാരം എടുത്തു വെക്കാനും തുളിക്കാനൊക്കെ പണിക്കാറുണ്ട്. ഒരു ആയിഷാ റളിയല്ലാഹു തആല എത്തിയിട്ടുണ്ടാവുന്നുള്ളവർക്ക് കൂടാരം എടുത്തതിന്റെ മുകളിൽ വെച്ച് അതിനപ്പോ ഒരു സംശയം ഉണ്ടാവും, ഒരു മനുഷ്യനുണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്മിൽ വ്യത്യാസം അറിയില്ലേ. ഞാൻ പറയാം, അതിന് ആയിഷാ റളിയല്ലാഹു തആല എന്നെ സംശയം തീർത്തു പറയാം. അന്ന് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വളരെ കുറഞ്ഞ ഭക്ഷണേ, കാരണം വളരെ ദാരിദ്ര്യമാണ്. ആ കൂട്ടത്തിൽ ഉള്ളത് എന്ത് കൊടുക്കും? മുച്ചന്മാർക്ക് കൊടുക്കും, ബാക്കി പിന്നെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കലാണ് സ്ത്രീകളുടെ അവസ്ഥ. ആ നിലക്ക് തടി തീരെ കുറവായിരുന്നു, പിന്നെ ചെറുപ്പമാണല്ലോ. അപ്പോ പിന്നെയാണെങ്കിൽ ഇത് കട്ടിലും കൂടാരും ഒക്കെ ആയിട്ട് അതിനെന്നുണ്ട് ഒരു കനം. പിന്നെ സംശയിക്കാൻ സാധ്യതയില്ല, കാരണം ആള് തിരിച്ചു വന്നു ആള് ഇതിലുണ്ട് എന്നുള്ളവർക്ക് ഈ കട്ടിലും കൂടാരും ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടി ശരിയാക്കി ബാക്കി എല്ലാവരും പോയ കൂട്ടത്തിൽ ഇവരെ കട്ടും പോയി. അങ്ങനെ പോയി ആയിഷാ റളിയല്ലാഹു അൻഹ പോയി തെരഞ്ഞ് അന്വേഷിച്ച് നോക്കി കിട്ടി മാല. മാല കിട്ടി തിരിച്ചു വന്ന് നോക്കുമ്പം ലാദാ ഇന്നൊരാ മുജീദ്, അങ്ങനെ ആയിഷാ ഒരു വിളിയില്ല, തെളിയില്ല, ഒരു ഒറ്റയില്ല, മനുഷ്യനുമില്ല, ജീവനില്ല. കാലി സ്ഥലാണ്, യാത്രന്റെ അടുത്ത് ശ്രമിക്കാറിഞ്ഞ ഒരു മനുഷ്യ ജീവിയില്ല. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പേടിച്ച് അപ്പൊ തന്നെ ബോധം കിട്ടുമോ? ആയിഷാ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇപ്പൊ പെണ്ണ് അട്ടാസി കഴിഞ്ഞിട്ട് ആരാ കേൾക്കണം, അന്നല്ലാതെ അവരും മക്കളും അവരോട് പോയാൽ അടുത്ത വിശ്രമ കേന്ദ്രത്തിൽ ഇറങ്ങുമല്ലോ. രാവിലെ പുറപ്പെട്ട വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം പുറപ്പെട്ട രാവിലെ അതിന്റെ ഇടയ്ക്ക് വിശ്രമിക്കാറുണ്ട്. അടുത്ത വിശ്രമ കേന്ദ്രത്തിൽ ഇറങ്ങുമ്പോ എന്തായാലും അന്വേഷിക്കുള്ള നബിസല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരും തെരഞ്ഞു തരും വരുന്നോടത്ത് കാണാന്നുള്ളവർക്ക് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന് ചുവട്ട് പോയിട്ട് ഇരുന്ന് ഇരുന്ന് പരമാർത്ഥം ആൾ ഉറങ്ങിപ്പോയി. ആ ധൈര്യത്തിന്റെ ഒക്കെ തന്നെയാണ് തവക്കുലാണ്, അള്ളാഹുലുള്ള തവക്കുൽ. അല്ലെങ്കിൽ ആ സമയത്ത് നല്ല ഒന്നാം നമ്പർ 10-14 വയസ്സ് അല്ലെങ്കിൽ 10-15 വയസ്സായ മുത്തുപോലത്തെ ഒരു പെൺകുട്ടി, ഒരു ജീവി അവിടെ ഇല്ല. പിന്നെ ബാക്കി അവിടെ ആരും മുഹിനികളുണ്ടോ? ഇല്ലല്ലോ. അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഏതായും ബാധുക്കളായിരിക്കണം, പച്ചമശരിക്കങ്ങളാണ്. അല്ലാതെ തന്നെ കുട്ടികളെയും പെണ്ണുങ്ങളെയും കൊള്ള ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവരെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഒറ്റക്ക് ഒരു മനുഷ്യൻ ആ സമയത്ത് ഉറക്കം വരുമോ മനുഷ്യന്? പക്ഷെ അള്ളാഹുള്ള തവക്കുലും കൊണ്ട് തന്നെ ആ ഇരുന്ന് ഉറക്കിപ്പോയി. ഒരു പേടിയില്ല, അത് ഇരുന്നോടത്ത് വരും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് വഴി ഉണ്ടാവും. ആ ഇരുത്തം ഇരുന്ന് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൈന്യത്തിൽ സാധാരണ ചെയ്യുന്ന പതിവാണ്, ക്യാമ്പ് മാറുമ്പോ ഒരു ക്യാമ്പ് മാറിയാൽ ഈ ക്യാമ്പ് ചെയ്ത സ്ഥലം പരിശോധിക്കാൻ നല്ല യോഗ്യനായ പട്ടാളക്കാരെ ആരെങ്കിലും ഒരാളെ നിർത്തും. എല്ലാരും ചെയ്യാൻ പറ്റൂല, കാരണം ഒറ്റക്ക് വേണത് ചെയ്യാൻ. ആളൊക്കെ പോകുന്നതിന് ശേഷമാണ് ആ ക്യാമ്പിൽ ആളെത്തുക. എന്തിനാണ്? വല്ല മറന്നു വെച്ചതോ വീണുപോയതോ കാണാത്തതോ ഉണ്ടോ എന്ന് നോക്കി ഈ ക്യാമ്പ് ചെയ്ത സ്ഥലം മുഴുവനും പരിശോധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടെത്തിക്കൽ അയാളെ പണി. അങ്ങനെ അന്ന് സഫ്വാൻ റളിയല്ലാഹു തആല, സഫ്വാൻ ഇബ്നു മത്തൽ റളിയല്ലാഹു തആല എന്ന തങ്ങളാണ് ഈ കാര്യം. കാരണം സഹാബാക്കളിൽ ഏറ്റവും ധീരന്മാരായ യോദ്ധാക്കളിൽപ്പെട്ട ഒരു മഹാനാണ് സഫ്വാൻ ഇബ്നു മത്തൽ റളിയല്ലാഹു തആല. മഹാനവറുകളാണ് അന്ന് ഈ ക്യാമ്പ് പരിശോധന. അങ്ങനെ ഇവിടുന്ന് ആള് പോയാലേ അടുത്ത ക്യാമ്പിൽ നിന്ന് മുമ്പിൽ വരുള്ളൂ. വന്ന് അദ്ദേഹം വന്നെത്തി നോക്കുമ്പോ ഒട്ടപ്പുറത്താ വരുന്നത്, കുറെ ദൂരം നിന്ന് കണ്ട് ഒരു മരത്തില് ചോട്ടില് ആരോ ഒരാളിങ്ങനെ ഇരുന്നുറങ്ങുന്നത്, കിടന്നിട്ടില്ല, ഇരുന്ന് ഈ മരത്തിൽ ചാരിങ്ങനെ ഇരുന്ന് ഇരുന്ന് ഉറക്കത്തിൽ ഉറങ്ങിയത്. അപ്പൊ ആരും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് എന്തായിട്ടില്ല, മുഖം മറച്ചിട്ടില്ല. ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലമാണല്ലോ, മർദ്ദമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ എന്തിട്ടിട്ടില്ല മുഖമൊക്കെ, എന്റെ മുഖം താഴത്തേക്ക് ഇട്ടിട്ടില്ല, കാരണം ആരും ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു തആല അടുത്തെത്തിയപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി സഫ്വാൻ റളിയല്ലാഹു തആല. കാരണം ഹിജാബിന്റെ മുമ്പ് ആയിഷാ റളിയല്ലാഹു തആലനെ കണ്ട് നല്ല പരിചയമുള്ള ആളാണ്. ഇപ്പൊ ഹിജാബ് വന്നിട്ട് ഈ സംഭവം നടക്കുമ്പോ ഹിജാബൊക്കെ വന്നതിന്റെ ശേഷമാണ് സംഭവം നടക്കുന്നത്. അപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോ മഹാനായ സുഫാൻ റളിയല്ലാഹു തആല ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, എന്തൊരു മഹാവിപത്താ സംഭവിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഅ്മിനുകളുടെ ഉമ്മയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല കൂട്ടം വിട്ട് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യനും ഇല്ല, അത് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പല ഹത്രുക്കൾ ആരെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് അന്ന് മുസ്ലിം സമുദായം. അതുകൊണ്ട് ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ആ ശബ്ദം കേട്ട് ആയിഷ റളിയല്ലാഹു തആല ഞെട്ടി വന്ന് ഉടനെ മുഖം
എന്നിട്ട് ആയിഷ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ഒരു കെലിമത്ത് സഫ്വാൻ റളിയല്ലാഹു തആല ആയിഷയോ റളിയല്ലാഹുവിനോടോ ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാനോടോ സംസാരിച്ചിട്ടേ ഇല്ല. ആകെ സഫ്വാൻ റളിയല്ലാഹുവിനെ നിന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനെ കേട്ടത് കേവലം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന. കാരണം ഞാൻ അതിലും വലിയൊരു വിപത്ത് എന്താ മുസ്ലിം ഉമ്മത്തിന്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാരായ മുഅ്മിനീങ്ങളുടെ ഉമ്മല്ലേ, അവര് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലും വലിയ വിപത്ത് എന്താ. ഇത് കേട്ട് വേഗം സഫ്വാൻ റളിയല്ലാഹുവിനെ ഒട്ട പുറത്തു നിന്ന് താഴെ ഇറങ്ങി ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് കിടത്തിയതിന് ശേഷം ആയിഷ റളിയല്ലാഹു തആലയോട് കയറാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആലനെ വാഹനപ്പുറത്ത് കയറി ഇരുന്നതിന് ശേഷം അദ്ദേഹം മുന്നില് ഒട്ടകത്തിന്റെ കയറും പിടിച്ച് പിന്നെ മുന്നിൽ നടന്നു. ആയിഷ റളിയല്ലാഹുവിനെ കാണിച്ചു, രണ്ടാളുകൂടി ഒന്നിച്ച് കയറില്ല നടക്കാണ് ആയിഷ റളിയല്ലാഹു തആലനെ എന്നും കയറ്റിയിരുത്തി. അവരപ്പൊ തന്നെ മുഖം മൂടി പിന്നെ ഒന്നുമില്ല, ഉൾ മറവ ഹിജാബിൽ തന്നെയാണ്. അങ്ങനെ അവര് നടന്നു പോവാൻ ഒട്ടകം ത്തിലെ കയറും പിടിച്ച് മുന്നിൽ സുഫാൻ റളിയല്ലാഹുവിനും ഒട്ടകപ്പുറത്ത് ആയിഷ റളിയല്ലാഹുവിനും. അങ്ങനെ അടുത്ത ക്യാമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒക്കെ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ ഇറങ്ങിയ സമയത്താണ് ആളുകളെല്ലാം വിശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യമായ തൊഴിലൊന്നുമില്ല, വിശ്രമം കഴിഞ്ഞ അടുത്ത യാത്ര തുടങ്ങും. ആ സമയത്താണ് സുഫാൻ റളിയല്ലാഹുവിനും ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല എന്ന ഒട്ടകപ്പുറത്തുണ്ട്. എത്തി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ റയീസ്. ഇയാളാണ് തുടങ്ങിയത്. ആയിഷയും സഫ്വാനും ഇപ്പൊ അങ്ങനെ വരുന്ന വേറൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് ആ കുരു നട്ടത്. അതിവരങ്ങോട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. 1300 ആളുണ്ട് ഈ സാധനങ്ങളെ. ഒരു ഗവൺമെന്റിന്റെ ആളുണ്ട്, വെറുതെ ഒന്നുമല്ല ഈ ഫിത്നകളൊക്കെ നടത്തിയത്. 1300 ആളുകൾ മുനാഫിക്കുകളായിട്ടുണ്ട്. പുറത്ത് അവര് തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്കൽ വരും, സമാജത്തിന് കൂടും, കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് അവരെ ലക്ഷ്യം എന്താ വെച്ചാൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഫിത്ന ഉണ്ടാക്കുക. മുസ്ലിമായ അഭിനയിച്ചാലേ നടക്കുള്ളൂ, അല്ല ഞാൻ ഇങ്ങോട്ട് കേച്ചു കേച്ചൂല്ല തന്നെ ഒരു കഫറ പറയണെന്നുള്ള ആൾക്കാരും ചോട് കൊടുക്കൂല. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി പ്രചരണം. യാത്ര പുറപ്പെട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴൊന്നും ഈ സംഗതി ഒന്നും അറിയണില്ല. ആയിഷ റളിയല്ലാഹുവിനെ ഏതായാലും അറിയണില്ല. സഹാബാക്കളിൽ മഹാഭൂരിഭാഗവും ഈ സംഗതി അറിയണില്ല. ഇവരുടെ ഇടയിൽ അത് ചർച്ച ചെയ്യും. അങ്ങനെ മദീനത്തെത്തി, ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ മദീനത്തെത്തി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തൊക്കെ മദീനത്തെത്തി. ആയിഷ റളിയല്ലാഹു തആല വീട്ടിൽ താമസിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു തആല എനിക്ക് പനി ബാധിച്ചു. ഈ പനി ബാധിച്ചപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും, സലാം പറയും, എന്തൊക്കെയാ വിവരം, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ തന്നെ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ചെറിയ സംശയം. സാധാരണഗതിയിൽ അവർക്ക് വല്ല രോഗമോ വിഷമോ വന്നാൽ നബി തങ്ങൾ വല്ലാതെ അലിവ് കാണിക്കും അവരോട്. വലിയ സ്നേഹമാണ്, അങ്ങേയറ്റത്തെ അലിവ് കാണിക്കും. എല്ലാ പ്രാവശ്യങ്ങളിലേക്കുള്ള പ്രത്യേക അടുപ്പവും അലിവും ഒന്നും കാണുന്നില്ല. എന്നാൽ വിവരം വന്ന് അന്വേഷിക്കും, എങ്ങനെയുണ്ട് കൈഫത്തേക്കും എന്ന് ചോദിച്ച് എങ്ങനെയുണ്ട് വിവരം അന്വേഷിക്കും. അതിൽ കവിഞ്ഞൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോ ഇതൊരു സുഖമില്ലാതെ തോന്നിയിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, ഞാൻ പെരെ പോയിക്കോട്ടെ, ഏതായാലും സുഖമില്ല, ഉമ്മാന്റെ അടുത്തായാല് സൗകര്യമാണല്ലോ, ഇവിടെ വരെ പണിക്കാരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ, ഉമ്മ ഉണ്ടല്ലോ അവിടെ, ഉമ്മുൽ ഖൈർ റളിയല്ലാഹു തആല ഉണ്ട്. അങ്ങനെ സല്ലല്ലാഹു സമ്മതിക്കുകയും ചെയ്തു. വീട്ടിൽ പോയി. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഈ കിംവദന്തി ഇങ്ങോട്ട് പ്രചരിച്ചിട്ട് ആകെ മദീന പ്രകമ്പനം കൊണ്ടു. മുസ്ലിങ്ങളാകെ പേടിച്ച് വിറച്ച് പടച്ചവനെ എന്തായി കേൾക്കുന്നത്. അവരാരും അതൊന്നും പറയുന്നില്ല, ഏറ്റുപിടിക്കുന്ന ഒന്നുമില്ല, പക്ഷേ നിഷേധിക്കാനും നിവൃത്തിയില്ല. ഈ 1300 ആളുകൾക്ക് ഇത് തന്നെ ഡ്യൂട്ടി, നടന്ന് പ്രചരിപ്പിക്കുക. എന്താ ലക്ഷ്യം? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കള്ളനായി ചിത്രീകരിക്കുക, ലക്ഷ്യം അതിനാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി മോശക്കാരിയാണ് എന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ റസൂൽ അല്ലാന്ന് വരുമല്ലോ, അതാണ് അവരുടെ ലക്ഷ്യം. മുഅ്മിനുകൾ ആകെ പേടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ആരാ
നബ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ അതിലേറെ വിഷമിച്ചു. മറ്റൊരാളുടെ കാര്യത്തിലാണെങ്കിൽ നബ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറയും, ഇത് അതിന് ഇടപെടാനും വയ്ക്കാൻ കാരണം എല്ലാവർക്കും അറിയാം നബ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവിയോട് പ്രത്യേക സ്നേഹമാണ്, താല്പര്യമാണ്. അങ്ങനെ പ്രത്യേക സ്നേഹവും താല്പര്യമുള്ള ഒരാളെ പറ്റിയിട്ട് ആരോപണം പറയും, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ടാവുന്നു ശരിയല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അത് മുമ്പരുടെ ആ സ്നേഹം കൊണ്ടാണ് എന്ന് മറ്റേ ശത്രുക്കൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയും. അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ബാഹ്യമായി അതിൽ ഇടപെട്ടില്ല. എന്നാൽ ഇത് വല്ലാതെ കൂടുതലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ മിമ്പറിൽ കയറി അൻസാറുകളായ മുഴുവൻ സഹാബികളെയും വിളിച്ചു വരുത്തി. കാരണം അവരുടെ ഇടയിലാണല്ലോ ഈ മുനാഫിക്കുകളുണ്ട്. മുഹാജിരികളുടെ കൂട്ടത്തിൽ ഒറ്റ മുനാഫിക്കില്ല. അൻസാരികളുടെ കൂട്ടത്തിൽ അറിയാം മദീനക്കാരാ അവര്, അൻസാരി എന്ന് അറിയാൻ പറ്റില്ല എന്നാലും മദീനക്കാരാണല്ലോ. അങ്ങനെ ഔസും ഖസ്റജും ഉൾക്കടയുള്ള മുഴുവൻ അൻസാരികളെയും പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി, പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി മെമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ, അള്ളാഹുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്, പേര് പറയാതെ, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതെന്റെ ഭാര്യയെ പറ്റിയിട്ട് അപരാധം പറയുന്ന ഇടം തൊട്ട് തുടങ്ങി. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ലേ? എന്റെ ഭാര്യയെ പറ്റിയിട്ട് അവരുമായി പരിചയമുള്ള ഒരാളെങ്കിലും ഒരു മോശപ്പെട്ട അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പറയപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ എന്റെ കൂടെയല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ടില്ല. പലപ്പോഴും വീട്ടിൽ വരാറില്ല, എന്റെ കൂടെയാണ്. അദ്ദേഹവും നല്ലൊരു മാന്യനാണ് എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ചത്. ഇങ്ങനെയുള്ള ഒരു മാന്യനായ വ്യക്തിയെയും കൂട്ടിച്ചേർത്ത് എന്റെ ഭാര്യയെ പറ്റിയിട്ട്, എന്റെ വീട്ടുകാരെ ഈജിയെ പറ്റിയിട്ട് അങ്ങേയറ്റത്തെ അപരാധം പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ, ഇവർക്ക് എതിരെ നിങ്ങൾക്ക് നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിനിധി ചോദിച്ചപ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു നബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഖസ്റജ് ആരുടെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ എനിക്ക് ഒരാളോട് ചോദിക്കേണ്ടതില്ല, അതിന് വേണ്ടത് ഞാൻ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കളാവുന്ന ഔസുകാരിൽപ്പെട്ടവരാണെങ്കിൽ തങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടത് ചെയ്യും. അപ്പൊ പഴയ കാലത്ത് ഇവർ ശത്രുതണ്ടല്ലോ, ആര് ഔസും ഖസ്റജ്, അതവിടെ പൊങ്ങി. ഈ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ഇത്തന ചെറുതൊന്നുമല്ല. ഇത് പറഞ്ഞ ഉടനെ സഅദിന് ഇബാദത്ത് റളിയല്ലാഹു അൻഹു ഹദർജാർന ഔസുകാർന ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും എന്ന് ആര് പറയുന്നത്? ഹസ്രജ്ജാരനായ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഇനി ഔസുകാരിപ്പെട്ടാണെങ്കിലും ഞാൻ വേണ്ടത് ചെയ്യും, പക്ഷെ തങ്ങൾ പറയണം. തങ്ങൾ പറഞ്ഞാലും തൊടാൻ കഴിയില്ല. ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ തൊടാൻ പറ്റുന്ന ഒരു ഔസുകാരൻ നിങ്ങളെ ഒരു ഹസ്രജ്ജാരനെ പടച്ചിട്ടില്ല. അപ്പം അസാദ് ബിൻ സുറാർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള അൻസാരികൾ എഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാൽ നീ ഉൾപ്പെടെയുള്ള പറഞ്ഞ നീ ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കും. നീ ഒരു മുനാഫിക്കാണ്, മുനാഫിക്കുകൾക്ക് വേണ്ടി വാദിക്കുന്നവൻ മുഴുവൻ മുനാഫിക്കുന്നു. ചുരുക്കത്തിൽ ഔസും ഖസ്റജും പരസ്പരം സംഘടനത്തിന്റെ ഒക്കെത്തി പള്ളിയിൽ. അപ്പൊ എവിടെ വരെ എത്തി പ്രശ്നം നോക്കണം. നല്ല ഒന്നാം നമ്പർ സിദ്ദീഖീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ് ആര്? സയ്യിദ് റളിയല്ലാഹുവിനും സയ്യിദ് റളിയല്ലാഹു രണ്ട് സയ്യിദുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഏത്? ഔസിലെ സയ്യിദും ഖസ്റജിലെ സയ്യിദും. ഒന്ന് സയ്യിദുബിന് മുആദാണ്, ഒന്ന് സയ്യിദുബിന് ഇബാദത്താണ്. അത്ര രണ്ട് സയ്യിദുകളാണ് മദീനത്തെ ഏറ്റവും വലിയ നേതാക്കൾ. അവര് തമ്മിൽ പരസ്പരം വാക്കേറ്റമായി എന്ന് മാത്രമല്ല, രണ്ട് ഗോത്രങ്ങൾ സംഘടനത്തിനൊക്കെ എത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നിശബ്ദരാക്കി തീരുമാനമൊന്നും പറയാതെ എന്നും പറയുന്ന താഴെ. ഇപ്പോഴേക്ക് ഇതൊന്നും ആരറിയുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു സൂചന പോലും ഈ സെക്കൻഡ് വരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ പുറത്തു പ്രചരിക്കുക എന്നല്ലാതെ വീട്ടിൽ പാപ്പാക്കറിയാം, സിദ്ദീഖ് റളിയല്ലാഹു തആല അറിയാം, ഉമ്മക്കറിയാം, ഒക്കെ അറിയാം. പക്ഷേ ഇവരാരും ആയിഷ റളിയല്ലാഹു തആലയോട് സൂചന പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പനിയെ കുറച്ചുകായി ക്ഷീണം കിട്ടിട്ടില്ല.
പനിയല്ലോ വിട്ടത്. ഈ ക്ഷീണത്തിന്റെ സമയത്ത് ഐഷാ റളിയല്ലാഹു തആല അന്ന് വീട്ടിൽ എന്തില്ല, ബാത്റൂമുകളൊന്നും വീട്ടിൽ സൗകര്യം ചെയ്തിട്ടില്ല. അന്നൊക്കെ പുറത്തിരിക്കണ കാലം. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയല്ലോ, വെളിച്ചിരിക്കുക എന്നാണല്ലോ പറയലെന്നെ. ഇപ്പോഴല്ലേ അത് മറക്കിരിക്കലായത്. അന്ന് ഈ വെളിക്കിരിക്കാൻ പോലാ, സ്ത്രീകൾ രാത്രി മാത്രമേ പോകൂ. ഒരു രാത്രി പോയി വെളിക്കിരുന്ന് ഒക്കെ വൃത്തിയായി വന്നാൽ പിറ്റേന്ന് രാത്രി വേണമെങ്കിൽ പോവാൻ. ഇനി എന്നൊന്നും പോകാൻ ഉണ്ടാവില്ല. നമ്മളെ പോലെ ഇങ്ങനെ ആടുകൾ നിന്നുപോലെ നിന്നാൽ തന്നെ എപ്പോഴും ഇത് പോകാനുണ്ടാവുള്ളൂ. അതായത് ദിവസം രാത്രി മാത്രം അവർ പുറത്തു പോകും. അങ്ങനെ ആയിഷാ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പുറത്തു പോകേണ്ടി വന്നപ്പം അവരുടെ വീട്ടിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അമ്മായിമാർ ആയകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ മിസ്തഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ. ബദരീങ്ങളിൽപ്പെട്ട ആളാണ് മിസ്തഹ റളിയല്ലാഹു അൻഹു. അവരൊരു മിസ്കീനാണ്, ഫക്കീറാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ ജീവിക്കണം ഉമ്മയും മോനും. അങ്ങനെ ആയിഷാ ബീവിന്റെ കൂടെ പോയി ഉമ്മ. അങ്ങനെ അവർ മലവിസർജ്ജനമൊക്കെ കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഈ പർദ്ദ തടഞ്ഞ് വീകാൻ പോയി മിസ്തഹ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. നടക്കുന്നതിന്റെ ഇടയിൽ പർദ്ദമ തടഞ്ഞിട്ട് വീകാൻ പോകുമ്പോൾ പറഞ്ഞു, കൈസ മിസ്തഹുന്ന, മിസ്തഹിന്റെ ഒരു ലക്ഷണക്കേട് ഈ വീകാൻ പോണല്ലേ. അപ്പൊ ആയിഷാ റളിയല്ലാഹു തആല പറഞ്ഞു, ഓ മഹാമോശായി, മങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ബദരീങ്ങളിൽപ്പെട്ട ആളല്ലേ. പറഞ്ഞു, എന്റെ പൊന്നു മോളെ, നീ കേട്ടിട്ടില്ലല്ലോ നമ്മളെ മിസ്തഹും ആൾക്കാരും പറഞ്ഞു നടക്കുന്നത്. എന്താണ്? എന്റെ കുട്ടി കേൾക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാകുക. ഒന്നറിയില്ലേ? ഒന്നറിയില്ല. അപ്പൊ തലക്കുന്ന് മുതൽ കതുവരെ ഉള്ളത് അമ്മാണ് പറഞ്ഞു കൊടുത്തു. പള്ളിയിലുണ്ടായ കച്ചറ വരെ ഉള്ള സംഭവം ഫുള്ളാണ്ട് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി ആയിഷാബി അടുത്ത് അളർന്നു പോയി. ആദ്യം കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചല്ലോ, അവര് ഊഹിച്ചിട്ട് പോലുമില്ല അത്. അങ്ങനെ വീട്ടിൽ കേടെത്തിന് ഒരു വിധത്തിൽ വീട്ടിലെത്തി അങ്ങോട്ട് കിടന്ന് പനി ആദ്യത്തേലുണ്ട് ഗൗരവമായി. തുള്ളി പനിക്കുന്ന പനിയാണ്. ഉമ്മാണെങ്കിൽ ഒരു ഭാഗത്ത് കടത്തിന്റെ സങ്കടത്തിൽ കണക്കില്ല. അങ്ങനെ നിൽക്കുമ്പോ ഉമ്മാനോട് ചോദിക്കാ, ഉള്ള ബോധത്തിന് വയ്യ, പച്ച ശീലിക്കുന്നു. പറഞ്ഞു, ഉമ്മ ഇങ്ങനെ കാളുകൾ എന്തൊക്കെ പറയുന്നു നിങ്ങൾ കേട്ടില്ലേനൊക്കെ. അവര് പറഞ്ഞു, മോളെ ഈ അതത്ര ചൂടോർക്കൊന്നും വേണ്ട. അതെ, ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുകയും അതിൽ പെട്ട ഒരുത്തി കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുകയും ചെയ്യുകയും ആ ഭർത്താവിന് അവളോട് പ്രത്യേകം സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ സൗദ്യത്തെ പറയൂ. അത് അത്രയും പോയി കണക്കൂട്ടുണ്ടോ? ചക്കൾക്കികൾ തമ്മിലുള്ള പ്രശ്നം കൂട്ടിയാൽ മതിയും. സംഗതി അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇതെന്താ മോളും ബേജാറാണ്ടെന്നുള്ള സമാധാനിപ്പിച്ചത്. അപ്പൊ പറഞ്ഞു, അങ്ങനെ എത്തുവോ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആരും അവിടെ എത്തൂലല്ലോ. അവരൊക്കെ ഒരുപോലത്തെ ഒന്നിന്റെ ബാക്കി തന്നെ. ആരും മോശക്കാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഇല്ല. അവരുടെ ഒരൊറ്റ കുട്ടിന്റെ നാവിൽ നിന്നിട്ട് അങ്ങനൊരു വാക്ക് വരാതെ അള്ളാഹുത്തൽ അവരെയൊക്കെ കാത്തും ചെയ്തു. അത് ഇതിനെത്ര പ്രശ്നമാക്കണ്ടായിരുന്നു. അങ്ങനെ ബേജാറായി എന്നിട്ട് പറയാ, അന്ന് തുടങ്ങിയ കരച്ചിൽ 24 മണിക്കൂർ. ഉറക്കല്ല, ഭക്ഷണമല്ല, വെള്ളമല്ല, കരച്ചില്. പറയാണ്, ഞാൻ കരുതി എന്റെ ഈ കണ്ണീര് നിൽക്കൂല, ഞാൻ എന്റെ കരള് തന്നെ മുറുങ്ങിപ്പോകും. എന്താണ് കേൾക്കുന്ന എന്റെ ജീവിതം? അങ്ങനെ നിൽക്കുമ്പോ സമവാദിസരം നമ്മൾ കയറി വന്നിട്ട് ചോദിച്ചു, ആയിഷ ആളുകൾ എന്തൊക്കെ പറയുന്നു നീ കേൾക്ക്? ഇന്നും അറിഞ്ഞിട്ടുണ്ടാവും. അതുവരെ ആയിഷ അറിഞ്ഞിട്ടില്ല കേട്ടോ, അവരെ രാത്രി വരെ അറിഞ്ഞിട്ടില്ല. നീയോ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. മനുഷ്യനാണ്, തെറ്റു വരാം, സംഭവിക്കാം. തെറ്റു വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്താൽ അള്ളാഹുവിനെ പൊറുക്കും. അതിനടുക്കായിട്ട് പായസാറന്നു പറയാം. അപ്പൊ ഒരു ധൈര്യം കൊണ്ട് വന്നു, ഒരു ധൈര്യം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു. അതിന് മറുപടി അറിഞ്ഞു കൊടുക്കുക. അവര് മറുപടി അറിയുന്ന അവസ്ഥയിലൊന്നല്ല. ആയിഷാ ബീവിനെക്കാളും തളർന്നിരിക്കുന്നു. മോളെ ഞാൻ എന്ത് പറയാൻ കഴിയില്ല. അതിന് വാപ്പാനോട് പറഞ്ഞു, ദീപദേവാനും ഉണ്ടവിടെ. നിമിതങ്ങളാ പറഞ്ഞതിന് മറുപടി അറിഞ്ഞു കൊടുക്കുക. അവരും കൈമാറി, എനിക്കൊന്നും പറയാൻ കഴിയില്ല. അതുവരെ ഒരിച്ചിന് കണ്ണീർ ആയിഷാബി പറയാം, അതുവരെ വന്നിരുന്ന ഈ കണ്ണുനിരയിലെ പോലും തന്നെ എനിക്കറിയില്ല. അവര് ധൈര്യമാണ് വരുമ്പോണ്ടല്ലോ, ആ ധൈര്യത്തിൽ പറഞ്ഞ്
ആളുകൾ എന്തൊക്കെയോ ദുരാരോപണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെയൊക്കെ മനസ്സിന് സംശയം വന്നു. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇതിലുള്ള സത്യം ഞാൻ പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കൂല. കാരണം ആളുകൾ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംശയം നിങ്ങളുടെ മനസ്സിലൊക്കെ കയറിയിട്ടുണ്ടാവും. ഉള്ള സത്യം പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കൂല. അതേസമയത്ത് ഞാൻ ചെയ്യാത്ത മഹാപരാധം ആവുന്ന തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് അല്ല വിശ്വാസം. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയാനൊന്നുമില്ല, ഒറ്റ കാര്യം. അങ്ങനെ യാക്കൂബ് നബി ഇസ്ലാമിന്റെ അന്ന് ചെറുപ്പം ആയിട്ടല്ലോ, അത് ആയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പരിധി നോക്കിയിട്ട് എനിക്ക് ആ പേര് കിട്ടിയില്ല. അതിൽ പിന്നെ പറഞ്ഞു യൂസുഫിന്റെ വാപ്പ അങ്ങനെ പറഞ്ഞു. യാക്കൂബ് നബി ഇസ്ലാം എന്ന് പറയാൻ അപ്പൊ ഓർമ്മ വന്നില്ലാന്ന്. യൂസുഫിന്റെ വാപ്പ പറഞ്ഞ മറുപടി അതേ എനിക്ക് പറയാനുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾ ഈ കേൾക്കുന്നതും പറയുന്നതിനൊക്കെ അള്ളാഹുവിൽ നിന്നിട്ട് ഞാൻ സഹായം ചോദിക്കുന്നു, വേറെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഹൈഷ ബിവി കട്ടിൽ അപ്പുറത്ത് കണ്ടിരിഞ്ഞു. അങ്ങനെ ഒക്കുന്നതിൻ്റെ ഇടയിൽ കാണാൻ ഇഷ്ടമുള്ളവരി തങ്ങളുടെ മുഖഭാവം പ്രകൃതി അങ്ങനെ മാറി. അതായത് വഹി വരുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയുടെ വരും. കൊടും തണുപ്പ് മദീനത്തെ ആ മരങ്ങ് വെച്ചും തണുപ്പിൽ വഹി കൊണ്ട് ഇറങ്ങിയാൽ ഇപ്പൊ തങ്ങൾ ആകെ ശരീരം വേർത്തുകൊണ്ടൊരിക്കും. അത്ര ഗൗരവം വഹി ഇറങ്ങാറില്ല. വഹി ഇറങ്ങുന്ന ഈ ലക്ഷണം കണ്ട് കണ്ടതോടുകൂടി ഹൈഷ ബിവി പറയാ, ഞാൻ വിചാരിച്ചു എന്റെ അമ്മാനും ബാപ്പാനും ജീവൻ പോയി. കാരണം ഖുർആൻ ഇറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു നിനക്ക് വഹി വരികയോ ചെയ്ത് ആയിഷ ബിവിയുടെ അടുത്ത് ഇങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ആണ് ഖുർആനിന് വന്നത് എങ്കിൽ ഇനി ദുനിയാവിലും ആഹ്റത്തിൽ ഇനി വല്ല രക്ഷയുണ്ടോ? ഈ ദുനിയാവിൽ ഇനി ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അടച്ചന് എന്താണ് വരിക എന്ന് അവര് രണ്ടാളും സിദ്ദീഖ് റളിയല്ലാഹുവിനും ആയിഷാബീവിന്റെ ഉമ്മയും രണ്ടാളും പേടിച്ചുകൊണ്ട് ജീവൻ പോയിപ്പോ എന്നുള്ള കയ്യിൽ നിന്ന് അവർ ശ്വാസം നിന്നുപോയി. ആയിഷാബി യാതൊരു വേദനയില്ല. കാരണം എന്റെ അടുക്കൽ യാതൊരു തെറ്റും ചെയ്തിട്ട് ഉണ്ടായിട്ടില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത തെറ്റ് അള്ളാഹുത്തിൽ ആരോപിക്കൂല എന്ന് എനിക്കറിയാം. എനിക്കൊരു വേദനയില്ല. അവർ രണ്ടാളും അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി സന്ദേശം കഴിഞ്ഞു. ജിബ്രീൽ അലൈഹി സ്സലാം പോയി കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അവസ്ഥയിലേക്ക് വരും. സാധാരണ അവസ്ഥയിലേക്ക് വന്ന് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ശിരി യാ ആയിഷ ഫഇന്നല്ലാഹ ഖദ് ബറഅകി. ആയിഷ സന്തോഷിച്ചുകൊള്ളുക, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ കുറ്റമുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല. ചിറകുണ്ടെങ്കിൽ പറക്കും, അത്ര സന്തോഷം. സന്തോഷത്തോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഞാൻ കുറച്ച് വാശിയുണ്ടാണ് ചെറുപ്പം, കുറച്ച് വാശിയുണ്ട്. മകള് പറയാ, നിങ്ങളെയും സ്തുതിക്കാൻ ഞാനില്ല, നിങ്ങളെ ചെങ്ങായി സ്തുതിക്കാനാണ്. ഇതുവരെ നിങ്ങളാരും എനിക്ക് സംസാരിക്കാനില്ലല്ലോ. എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ സംസാരിച്ചത് അള്ളാഹു തമ്പുരാനാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ മാത്രം സ്തുതിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 11 ആയത്തുകൾ ഒന്നിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മാസക്കാലമാണ് മുസ്ലിം ലോകം കടുത്ത പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ കടന്ന് വെന്തുരുകിയത്. എന്തിനായിരുന്നു അത്? അത് വേറെ വിഷയം. അന്നിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചൂടെ? ആ അള്ളാഹ്ക്കറിയാലോ. അള്ളപ്പുരന്വേഷണ കമ്മീഷനെ വെച്ച് സത്യാവസ്ഥയ്ക്ക് ബോധ്യപ്പെട്ട് അതിന്റെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് പഠിച്ച് മന്ത്രിമാർക്കൊക്കെ റിപ്പോർട്ട് കിട്ടിയാലും പഠിക്കട്ടെ എന്നാ പറയാ. റിപ്പോർട്ടൊക്കെ പഠിച്ച് ആ ബോധ്യപ്പെട്ടതിന്റെ ശേഷം പ്രഖ്യാപനം നടത്തിയ ഒന്നല്ല. ഖിയാമത്ത് നാള് വരെ ഉണ്ടാവുന്ന മുസ്ലിം സൊസൈറ്റിക്ക് എങ്ങനെ വേണം മുസ്ലിം ഉമ്മത്ത് പരസ്പരമുള്ള ബന്ധങ്ങളും ബന്ധക്കേടുകളും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനുള്ള ഒരു മാതൃകാ പെരുമാറ്റ ചട്ടം ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു ഈ 11 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു പ്രഖ്യാപിക്കാം. ലൗല ഇദ് സമിഅതുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ. ഈ മുഅ്മിനുകളെ ഇങ്ങനെയൊക്കെയുള്ള ദുരാരോപണം കേൾക്കുമ്പോൾ തന്നെ പോലത്തെ ഒരു സത്യവിശ്വാസി ഒരിക്കലും അത് ചെയ്തിരിക്കില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടത്? എന്തേ നിങ്ങൾ അങ്ങനെ വിചാരിക്കാത്തത്? എന്നാ മോമിനിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചത് കേട്ടോ. രണ്ടു മൂന്നാളയിൽ കുടുങ്ങിപ്പോയിന് മാത്രം.
ഈ ഒരു മാസം മുന്നൂറ്റിച്ചില്ല ആള് മെനക്കെട്ടിട്ട് രണ്ടു മൂന്നാൾ കുടുങ്ങി. അതെങ്ങനെയാലും ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ പാവങ്ങള്, പാവത്തരത്തിന്റെ മേലെ അബദ്ധത്തിൽ രണ്ടു മൂന്ന്. എന്നാലും ആയിരക്കണക്കിന് സഹാബത്ത് ആണും പെണ്ണുമായിട്ട് അവിടെ ഉണ്ടായിട്ട് കേവലം മൂന്നേ മൂന്നാളുകൾ മാത്രമാണ് ഈ ആരോപണത്തിൽ അറിയാതെ പറഞ്ഞു പോയവര്. അപ്പൊ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മത്തിനെ എന്തുമാത്രം സംസ്കരിച്ചിരുന്നു നോക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ ഇന്ന് അന്തരീക്ഷത്തു കൂടെ ഒരാൾ പറന്നിങ്ങനെ വരുന്ന് ഇവിടുന്ന് അങ്ങനെ പറന്നാണ്ട് പോയി, അയാളെ പറ്റിയിട്ട് വേറൊരാള് പറഞ്ഞു, ആ അയാളിങ്ങോട്ട് വന്ന എന്തിനാന്നറിയോ, ആ ഇവിടെ അയാൾക്ക് ഒരു പെണ്ണുണ്ട്, അയാളെ ഭാര്യ ഒന്നല്ല, ഒരു ഭാര്യനെ അറിയാതെ വരുന്ന കള്ളത്തരാണ്. ആ അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇക്കാരല്ലേ, അതപ്പൊ അങ്ങനെ ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ബസ്സിനോട് പോന്നാ പോലെ പറഞ്ഞു വരുന്ന എന്തിനാ. അപ്പൊ പറഞ്ഞ സാധാരണ അങ്ങനെ ചിന്തിക്കൂല, നമ്മളെ മഹാഭൂരിപക്ഷം അതിൽ പെട്ടു, വെറുതെ പച്ചക്കള്ളം പറഞ്ഞാലും. അതേസമയത്ത് ഒരു മാസക്കാലം നൂറുകണക്കിന് ആളുകൾ രാപ്പകലില്ലാത്ത പ്രചണ്ഡമായ പ്രചാരണം നടത്തിയിട്ട് സഹാബാക്കിറാമിന്റെ നാക്കിൽ നിന്നിട്ടൊരു വാക്ക് വന്നിട്ടില്ല. പ്രത്യേകം എടുത്തു പറയുന്നവര് ബഹുമാനപ്പെട്ട സൈനബാബിന്റെ ജഹ്റദിയല്ലാഹു അൻഹ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ഗ്രൂപ്പായിരുന്നു, ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ആയിഷ റളിയല്ലാഹു തആല ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ആര്, സൈനബ് റളിയല്ലാഹു തആല. ഈ സൈനബ് റളിയല്ലാഹു തആലക്ക് ആയിഷ ബീവിക്കുണ്ടായിരുന്ന അതേ സ്ഥാനം ഉണ്ടായിരുന്നു റസൂലുള്ളാഹി തആല തങ്ങളുടെ അടുത്ത്. അപ്പൊ സ്വാഭാവികമായും കിട്ടുന്ന ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി തന്റെ പ്രതിയോഗിയായിട്ട് തന്റെ പോലെ സ്ഥാനം നബി തങ്ങളുടെ സ്ഥാനമുള്ള ആയിഷ ബീവിനെ ചീത്തപ്പേര് വരുത്താൻ നല്ല ചാൻസാണ്. എന്നാ ഒരു വാക്ക് പറഞ്ഞോ, ആയിഷ റളിയല്ലാഹു തആല എന്നാ പറയാ, ഒരു വാക്ക് അവരുടെ നാവിൽ നിന്നിട്ട് വരാതെ അല്ലാഹു കാത്തു. പക്ഷേ ഇഷ്ടത്താക്ക് വേണ്ടി അലിയത്തി കുറച്ച് മുട്ടി അള്ളാഹു തആല എന്റെ സഹോദരി അള്ളാഹു തആലക്ക് വേണ്ടിയിട്ട് ഹംന കുറച്ച് പറഞ്ഞു. അഞ്ചത്തിയാണ് കാര്യമായ ആളെന്നെ സാബിയെ തന്നെ, പക്ഷെ അബദ്ധത്തിൽ പറ്റിപ്പോയതാ. അങ്ങനെയാണല്ലോ, ഇങ്ങനെയൊക്കെ വലിയ പ്രചരണം നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ധരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഹംല കുറച്ചൊക്കെ പറഞ്ഞു. അതേസമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരൊറ്റ കുട്ടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. അൻസാരികളിൽപ്പെട്ട മുഅ്മിനുകളായ കാര്യമായ അൻസാറുകളും മുഹാജിറുകളുമായ ആളുകൾ കാര്യമായ ആരുടെ വാക്കിൽ നിന്നിട്ടും ഈ ഒരു മാസത്തിനിടയിൽ ഒരു വാക്കുണ്ടായി എന്ന് മാത്രമല്ല അവരുടെ സ്വകാര്യ സംഭാഷണം വരെ ഹദീസുകളിൽ റിവാറ്റ് ചെയ്യുന്നുണ്ട്. അബൂ അയ്യൂബ് അൻസാർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രണ്ടാളോടി സംസാരിക്കുക. ഉമ്മു അയ്യൂബ് അൻസാർ റളിയല്ലാഹു തആല അൻഹു അബൂ അയ്യൂബിനോട് ചോദിക്കുക, എന്താന്ന് ഈ കേൾക്കുന്നതൊക്കെ, ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്, എന്താന്ന് നീ അത് സൈ കേട്ടിട്ട് ചോദിക്കുന്ന ഭർത്താവിനോട്. അപ്പോ അബൂ അയ്യൂബ് റളിയല്ലാഹു തആല അൻഹു, നീ അതിനൊന്നും ചൂടോർക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറയാ, ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സ്ഥാനത്ത് നീ ആണെങ്കിൽ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സ്ഥാനത്ത് അങ്ങനെ കുടുങ്ങിയത് നീ ആണെങ്കിൽ എന്നെ വഞ്ചിച്ചിട്ട് നീ അങ്ങനെ തെറ്റ് ചെയ്യുവോ? അതാണ് സത്യം. ഞാൻ ഒരിക്കലും ചെയ്യുക, എന്നാ പിന്നെ നമുക്ക് നിന്നെക്കാട്ടിലും എന്നെക്കാട്ടിലും എത്രയോ പുണ്യവതിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ നബിതങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റും? അതിനെ ഞാനും പറയുന്നത്, എന്തൊക്കെ ഈ ആൾക്കാർക്ക് ഈ പറഞ്ഞുവിടാത്ത്. അപ്പൊ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ വരെ അങ്ങനെ ചിന്തിക്കാൻ പോലും ഒരു മുഅ്മിനായ മനുഷ്യന് പാടില്ല, അങ്ങനെ വേണം എന്നാ പറഞ്ഞു. അപ്പൊ അത് ഇനി മേലിൽ അങ്ങനെ വരുമ്പോ അവരെ പറ്റിയല്ല, ലോകത്ത് ഏതെങ്കിലും ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ പുരുഷനെ പറ്റിയോ സ്ത്രീയെ പറ്റിയോ ഇങ്ങനൊരു ആരോപണം വന്നാൽ ആ അങ്ങനെ ഉണ്ടായോ എന്ന് പറയാൻ നിൽക്കണ്ട, അതൊന്നും ഉണ്ടാവില്ല, ഓരോരുത്തരുടെ ദുരാരോപണമാണ് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇതായിരുന്നു ഒരു സംഭവം. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തെളിമയുടെ താഴ്മയുടെ പ്രതിഫലമായിട്ട് അള്ളാഹു തആല കൊടുത്തത്. അവർ പറയുന്നത് ഒരിക്കലും ഖുർആൻ ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതിന് ഞാനൊട്ട് അർഹയുമല്ല, അതിന് മാത്രമല്ല ഞാൻ അത്രയോ നിസ്സാരയാണ്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹു തആല സ്വപ്നത്തിലോ മറ്റോ വാങ്ങി കൊടുത്തിട്ട് സത്യം ബോധ്യപ്പെടുത്തുമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇതൊരു സംഭവം. ഇതിൽ നിന്നിട്ട് അവരുടെ മഹത്വം ഖുർആൻ എത്രമാത്രം ഉയർത്തിയിരിക്കുന്നു എന്ന് ആയത്ത് തഫ്സീർ സമയത്തൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞ ആ ഭാഗത്തിലേക്ക് വിശദമായി
കിടക്കുന്നില്ല. മറ്റൊരു സംഭവം, മറ്റൊരു യുദ്ധയാത്ര കഴിഞ്ഞ് ഇതുപോലെ തന്നെ തിരിച്ചു വരുമ്പോ അന്ന് ആയിഷാറിയുള്ളവൻ തന്നെ കിട്ടിയെ കൂടെ. തിരിച്ചു വരുന്ന സമയത്ത് രാത്രി മദീനയിൽ എത്താൻ ഇനി ഒരു യാത്രയും കൂടി ഉള്ളൂ. ഒറ്റ യാത്ര കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് മദീനയിലെത്തും. അപ്പൊ മദീന എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ കാര്യമായി ഭക്ഷണങ്ങളോ വെള്ളങ്ങളോ ഒന്നും കരുതിയിട്ടില്ല. കാരണം ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പിന് ആകുമ്പോൾ മദീന തെത്തുമല്ലോ എന്നുള്ളതായിരിക്കും. വെള്ളം കാര്യമായിട്ട് ആരെടുത്തില്ല. അങ്ങനെ രാത്രി വിസർജനത്തിന് പോയി. അത് കഴിഞ്ഞ് വന്ന് അന്ന് ആരും പോയിട്ടൊന്നുമില്ല. വന്നു നോക്കുമ്പോൾ ആരാണ് അറിയാം. അന്നും വായ്പമാരെന്നെ ഈ മാരോണ്ടുള്ളൊരു അരങ്ങേറും നോക്കിയാൽ നിങ്ങൾ അന്നും വായ്പമാരെന്നെ മാല കാണാനില്ല. അതിനാദ്യം തന്നെ പറഞ്ഞു എന്റെ മാല കാണാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ദയയാണ്. അമ്മ ഇതൊന്നും എന്റെ ഒരു മാല ഇത്രയും ആളുകൾ ഈ വെള്ളം ചാത്ത സ്ഥലത്ത് അടങ്ങാറായിട്ട് ഇപ്പൊ എന്റെ മാല പോണെങ്കിൽ പോയിക്കോ. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചാടും. ക്ഷമിച്ച് അവിടെ നിന്ന് സുബിയാകാനായി നോക്കുമ്പോ ഉതു കൊടുക്കാൻ വെള്ളമില്ല. കുറച്ചാളുകൾക്ക് ഈ യാത്രാ ക്ഷീണത്തിന്റെ പേരിൽ രാത്രി ഉറക്കത്തിൽ സ്കെല്ലം ഉണ്ടായി കുളിക്കാൻ നോക്കുമ്പോൾ കുളിക്കാനും വെള്ളമില്ല. ആളുകൾ ഇങ്ങനെ കുസുകുസു പറയാൻ തുടങ്ങി. എന്താ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇപ്പൊ വെറുതെ രാത്രി വടക്കം നേരം വെളുക്കുമ്പോൾ നമുക്കാണ് പെരയിലെത്തി. ഇപ്പൊ ഇവിടെ വെള്ളമില്ലാത്ത മനുഷ്യൻ ഇടങ്ങേറ്. ഇതിങ്ങനെ ആര് കേൾക്കാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ അറിയാ. എന്താ ഇപ്പൊ ഇതിന്റെ കാരണം? ആയിഷാവിന്റെ മാലാണാത്തോണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പോവാത്ത കൊണ്ടാണ്, അപ്പൊ നമ്മളെ കാരണം കൊണ്ടാണ് എന്നുള്ളൊരു വിഷമമായി തോന്നി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമ്പിച്ചെന്നു. തമ്പിച്ചെന്ന് നോക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സുബിയാകാൻ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ആയിഷാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്ന ആയിഷാ റളിയല്ലാഹു അൻഹു മടിയിൽ തലയിച്ചിട്ട് നിസ്കാര വാദിച്ച് ഒന്ന് കണ്ടാടിയില്ല. അത് വേഗം ഉറങ്ങും. ഉണരും അങ്ങനെ തന്നെ ഉറങ്ങിയാ കൂർക്കം പൊരിക്കും. കൂർക്കം പൊരിക്കുന്നതിനുള്ള കുറ്റം പറയൊന്നും വേണ്ട. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ഉറങ്ങിയാലും കൂർക്കം പൊരിക്കുമായിരുന്നു. അങ്ങനെ ആയിഷാ റളിയല്ലാഹു അൻഹു മടിയിൽ തല വെച്ച് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ വാപ്പയാണല്ലോ, എപ്പ നോക്കിയാലും എന്റെ ഒരു മാലന്റെ ഇടങ്ങേറുകൊണ്ട് ഈ ആളുകൾ മുഴുവനും വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒറ്റ പ്രാവശ്യം ആയിഷാ റളിയല്ലാഹു അൻഹു എന്നല്ല ഒരു ഭാര്യ എടുത്തിട്ടില്ല. ഇത് വാപ്പയാണല്ലോ, വാപ്പാക്കി രണ്ടൊന്നും കൊടുക്കൊക്കെ ചെയ്യാം. കൊടുത്തു നല്ലോണം അച്ചാവിയോടെ എനിക്ക് നല്ലോണം വേദനയായിരുന്നു. പക്ഷേ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മടിയിലായതുകൊണ്ട് നബി തങ്ങൾ ഉണരുത് എന്നുള്ള ഞാൻ അനങ്ങോത്. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്ന് പുഞ്ചിരിച്ചു കൊണ്ടോണം. അപ്പൊ ഈ ഉറക്കത്തിൽ തന്നെ ഖുർആൻ ഇറങ്ങിയിരിക്കും. ഖുർആൻ ഇറങ്ങി എന്താണ്? വെള്ളമില്ലാത്ത സന്ദർഭങ്ങളിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാൻ എന്താക്കോളി നല്ല ശുദ്ധമായ മണ്ണ് എടുത്ത് മുഖവും കയ്യും തടങ്ങി. ഓപ്പത്തിന് അതിവരെ പറഞ്ഞ ആളുകളൊക്കെ മാറി. ഈ അബൂബക്കർ സിദ്ദീഖിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ വല്ലാത്തൊരു കുടുംബമാണ്. എപ്പം നോക്കിയാലും ഈ സമുദായത്തിന് ഹൈറല്ലാതെ വരൂല. ഏത് വർക്കത്ത് നോക്കിയാലും നമ്മുടെ സമുദായത്തിന് കിട്ടുന്നതൊക്കെ ആ വഴിക്കുന്ന. അപ്പൊ അതുവരെ ഇങ്ങനെ ചൊറിഞ്ഞ് മനുഷ്യന്റെ കഥ അത്രയേ ഉള്ളൂ പൊതുവി. അങ്ങനെ അവരൊക്കെ മാറ്റി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും ഉമ്മത്തിന് എപ്പോഴും അള്ളാഹുത്തിലെ ഹൈറ്. എന്തൊരു വിഷമം അവർക്ക് വന്നാലും അന്തിമമായിട്ട് മുസ്ലിം ഉമ്മത്തിന് അത് ഹൈറായിട്ടേ വരൂ. ആ നേരത്തെ പറഞ്ഞോടത്ത് മന്റെ പറഞ്ഞു ആകെ മൂന്നാളുകൾ ശ്രദ്ധിപ്പെട്ട അല്ല, മറ്റേ നേരത്തെ പറഞ്ഞ കൂട്ടണ്ട വിഷയമാണ്. മൂന്നാളുകൾ അബദ്ധത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താ? ഈ വ്യഭിചാര ആരോപണം നടത്തിയാല് അത് നാല് സാക്ഷി കൊണ്ട് നിയമപ്രകാരം തെളിയിക്കാതിരുന്ന 80 അടി ശിക്ഷട്ടും. അങ്ങനെ മൂന്നാളുകൾക്ക് അടിയിട്ടിരുന്നു. ഒന്ന് നേരത്തെ പറഞ്ഞ ഹന്നാ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല എന്ന തന്നെ സൈനബാബിന്റെ അഞ്ചത്തി അടിയിട്ടി. അവർക്ക് പിന്നെ തോബ ചെയ്ത് നന്നായി. നല്ല ആളുകൾ അവരെ സഹാബിയത്താണ്. പക്ഷേ എന്താക്കി? ആയിഷാബിന്റെ കുരുത്തക്കേട് പറ്റിയിരുന്നു. ആയിഷാന്ന് പറയാൻ പറ്റൂല.
കാരണം അവർക്ക് മനുഷ്യ സ്ത്രീകളിൽ ഇത്രമാത്രം ബ്ലീഡിങ്ങിന്റെ രോഗം അനുഭവപ്പെട്ട ഒരാളുണ്ടായിട്ടില്ല. നിൽക്കാത്ത ബ്ലീഡിങ്. ഇപ്പൊക്കെയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് മറ്റൊക്കെ മാറ്റാൻ എളുപ്പമുണ്ട്. എന്നാൽ ഇതിനുള്ള സംവിധാനം കുറവാണ്. അത് ഐഷാ റളിയല്ലാഹു തആല അൻഹയുടെ വിഷമം കാരണം അള്ളാഹു തആല ദുനിയാവ് ആഖിറത്തിലില്ല. കാരണം അവർ തൗബ ചെയ്ത് മടങ്ങിയവരാണ്. ദൗലിന്റെ റസൂൽ തങ്ങളുടെ ഫാബിയത്വമാണ്. അതുകൊണ്ട് ആഗ്രഹത്തിൽ യാതൊരു ഹിസാബോധിച്ചു എന്നുണ്ടാവും. എങ്കിൽ പോലും ആയിഷാ ബീവിനെ പോലത്തെ വേദനിപ്പിച്ചത് കൊണ്ട് ദുന്യാവ് അനുഭവിക്കട്ടെ എന്നുള്ളവർക്ക് ദുന്യാവ് നോക്കും. പിന്നെ ഒന്ന് സ്വന്തം അച്ഛനിയൻ തന്നെ അമ്മായിന്റെ മോന് നേരത്തെ പറഞ്ഞ മദ്രീയങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട മിസ്തഹറു പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ നാവുണ്ട്, ഞാൻ അങ്ങനെ വാക്കും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു പോയിട്ടുള്ളൂ. പറഞ്ഞ് കേട്ടപ്പോ തിരിച്ചു പോയിട്ടുള്ളൂ. എന്തോലുമായിട്ട് 80 അടി അവർക്കും പറ്റി. അതിശയത്തിനും കുറയാൻ സംസാരിച്ചു. അതേപോലെ വിഷമമായിട്ട് ഇത്രയും വലിയൊരു ആരോപണം പറഞ്ഞ കൂട്ടത്തിൽ അവൻ പെട്ടല്ലോ. ഞാൻ മദീനത്ത് മക്കത്തും തന്നെ ഞാനാ പോയിട്ടുണ്ട്. അതിന്റെ പുറമെ മദീനത്ത് വന്നതിന്റെ ശേഷം വീടുമില്ല, ഭക്ഷണം ഒക്കെ എന്റെ വീട്ടിലാണ്. ഈ നിലക്ക് ഞാൻ പോറ്റിയിട്ട് സ്വന്തം മക്കളെ പോലെ പോറ്റിയിട്ട് എന്റെ മോള് എന്നല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞ കൂട്ടത്തിൽ അവൻ കൂടിയല്ലോ. അതുകൊണ്ട് ഇനി ഒരു പച്ചവെള്ളം എന്റെ ഭാഗത്ത് നിർത്തൂല. അല്ല സത്യം എന്ന് അത് അള്ളാഹു തആല അനുവദിച്ചു കൊടുത്തില്ല. അതങ്ങനെ ഒരു അബദ്ധം സാധുവിന്റെ അടുത്ത് പറ്റിപ്പോയി. മൂപ്പരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, മൂപ്പർ പറയുന്നത് ശരിയാണെങ്കിൽ ചിരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛന് പറഞ്ഞേ കേട്ടപ്പോ ഏതായാലും ആട്ടെ അടി കിട്ടി. അള്ളാഹു തആല പറഞ്ഞു, ഒരായിരത്തിന് മുതൽ ഫബുൽ മിൻകും വസാത്തി അയ്യൂലിൽ കുർബ ഉല്ലത്താഫുൽ മസാകിൻ മിനൽ മുഹാജിരി. മുഹാജിറുകളായ യതീമുകൾ അതുപോലെ തന്നെ മിസ്കീന്മാരായ ആളുകൾക്കൊന്നും ഒന്നും കൊടുക്കൂല. നല്ല നല്ല വലിയ വലിയ ആളുകൾ, കഴിവുള്ള ആളുകളും വലിയ വലിയ ആളുകളും നിങ്ങളൊന്നും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത സ്ഥാനാണത്, വലിയ ആള് എന്നുള്ള അംഗീകാരം കൊടുത്തു. അതിന്റെ പുറമെ കഴിവുള്ള ആളുകളും സത്യം ചെയ്യുന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സത്യം ഒഴിവാക്കി എന്താക്കി നിസ്തഹ റളിയല്ലാഹു തആല അൻഹുവിനും ഉമ്മക്കും ഉള്ള സംരക്ഷണം മരണം വരെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം സമയത്തിട്ടും ഇല്ല കേട്ടോ. അപ്പം പറയാ, അദ്ദേഹം വഫാത്ത് വരെയും അങ്ങനെ ഒരു ആരോപണം സമ്മതിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞിട്ടില്ല എന്നല്ല, പറയില്ല എന്ന് തന്നെ തീർച്ച പറഞ്ഞു. ആയിഷാ റളിയല്ലാഹു തആല അൻഹു അത് അംഗീകരിച്ചതാ കാണുന്നത്. ഒരിക്കൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹാബി വനിതകൾ, ആയിഷാ ബീവിയുണ്ട്, അവരിങ്ങനെ ഹസ്സാനെ പറ്റി എന്തോ സംസാരത്തിൽ വന്നവരെയും അവരെ പറ്റി ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു പറഞ്ഞപ്പം ഐഷാ റളിയല്ലാഹു തആല എന്താ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സംസാരം നല്ല ഒരു സ്ഥലത്ത് വെച്ചിട്ട്? അപ്പം നിങ്ങളെ പറ്റിയിട്ട് അയാൾ ആരോപണം പറഞ്ഞ മനുഷ്യനല്ലേ എന്ന് പറയുന്നതിന് ആയിഷാ റളിയല്ലാഹു തആല ഒന്ന് മാ കാലകാലിക്ക. പക്ഷെ അടി കിട്ടിയിരുന്നു, വെറുതെ കിട്ടൂലല്ലോ. അങ്ങനത്തെ കാലത്ത് എന്നെല്ലാം ഇവർ പറഞ്ഞു ചെയ്തിന്. എന്നെപ്പറ്റി പറയപ്പെടുന്ന ആരോപണം ആയിഷാ റളിയല്ലാഹു തആലനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്ന് എന്നെപ്പറ്റി പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ എന്റെ ഈ കൈ ഇന്നു മുതൽ മരത്തേ കൈ അനങ്ങാതെ എന്റെ വായിലേക്ക് ഉയരാതായി പോട്ടെ. ഇദ്ദേഹത്തിന് മരിക്കുന്നവരെ അങ്ങനത്തെ ഒരു കേടും പറ്റിയില്ല. പക്ഷെ കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. അമ്മ റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞേക്കന്നെ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുക്ക് ബ്ലീഡിങ്ങിന്റെ രോഗമായിരുന്നു. അതുപോലെ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഒക്കെ ദുനിയാവ് ഒന്ന് തീർക്കുകയാണ്. വലിയ ആളുകളാണല്ലോ അവരൊക്കെ. ആ വലിയ ആളുകളായതുകൊണ്ട് എന്താക്കി ദുനിയാവ് ഇങ്ങനെ ചില്ലറൊക്കെ ആയിഷാ ബീവിന്റെ അത്ര പേരാരും ഓരില്ല. അപ്പൊ ആയിഷാ ബീവിനെ ഒന്ന് വിഷമിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഞാൻ പറ്റൂല എന്നുള്ള എനിക്ക് ദുനിയാവ് എന്ന് പറയുന്നത് കൊടുത്തു. ആഹാരത്തിലെ കൊടുക്കാൻ പറ്റില്ല. അയില് പിന്നെ ആര് കാണില്ല. അത് ബദരീങ്ങൾക്കുള്ള പ്രത്യേക പവറാ, വേറെ ആർക്കുമില്ല. ബദരീങ്ങൾ അള്ളാഹു നേരിൽ പ്രത്യക്ഷപ്പെട്ട് ശിഷ്ട ജീവിതത്തിൽ നിങ്ങൾ എന്തും ചെയ്തോളൂ, അതൊക്കെ അഡ്വൻസ് ആയിട്ട് നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു എന്ന് അള്ളാഹു തആല പ്രഖ്യാപിച്ചിരിക്കുന്നു.
ചില ആളുകൾ പറയും ഇനി ഒരു തെറ്റും വരാതെ അള്ളാഹു തആല അവരെ കാക്കുന്ന പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള വ്യാഖ്യാനമൊന്നും ഇനി ശരിയല്ല. അവരിനി എത്ര വലിയ മഹാപാപം ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലോ ആഖിറത്തിലോ അതിൽ ശിക്ഷ എടുക്കാതെ അവർക്ക് പൊറുത്തു കൊടുക്കുന്നത് തന്നെ. കടലിന് സമാനമാണ്, കടലിൽ മുഖല്ല എന്ന വെച്ച് വീണാലും കടലിലെ വെള്ളം അത്രയും സൗരലോ എന്നതുപോലെ ബദരീങ്ങൾ ഇസ്ലാമിന്റെ സേവനത്തിന്റെ വലിപ്പം കൊണ്ട് അള്ളാഹു തആല അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് മിസ്ബാഹ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെയുള്ള ഒന്നും പറ്റിക്കാനില്ല. സമയത്ത് മറ്റൊരു ഉണ്ടാവും മോശക്കാരല്ല, വലിയവർ തന്നെ, പക്ഷെ അവർക്ക് ദുനിയാവിൽ അള്ളാഹു തആല കൊടുത്തു, പക്ഷെ ആഖിറത്തൊന്നുമില്ല. ഇങ്ങനെ മൂന്നാളുകൾക്ക് ഇങ്ങനെ ചെറിയൊരു അബദ്ധം സംഭവിക്കുകയും അതിന് ഒരാൾ ബദരി ആയതുകൊണ്ട് അങ്ങനെ വിട്ടു, മറ്റൊരു രണ്ടാൾക്കും ദുനിയാവിൽ കുറേശ്ശെ അള്ളാഹു തആല അങ്ങനെ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ട് വിട്ടു. അട്ടെ, ഈ രണ്ട് സംഭവം കഴിഞ്ഞാൽ ഈ ഒറ്റ സംഭവം ഈ ശിക്ഷ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണമാണ്, മുഅ്മിനുകളെ ശുദ്ധീകരിക്കലാണ് ഉദ്ദേശം. ഇയാൾ ഒരിക്കലും അള്ളാഹു തആല ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, വല്ലദീ തവല്ല കിബ്റഹു മിന്നും ലഹു അദാബുൻ അദീം. ഇതിന്റെ മുഖ്യ ഭാഗം അഭിനയിച്ച ആ ദുഷ്ടൻ, അവന് കൊടൂരമായിരിക്കുന്ന ശിക്ഷ അവനെ കാത്തിരിക്കുന്നു. അത് അവിടത്തേക്ക് മുഴുവൻ മാറ്റിയത് ദുന്യാവെന്ന് കഴിഞ്ഞാല് ഇന്ന് മുഅ്മിനീങ്ങളായ ആളുകൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ശിക്ഷ എടുത്തു കഴിഞ്ഞാൽ ഖറാന്റെ നിയമപ്രകാരം ശിക്ഷ കൊടുത്താൽ പിന്നെ അള്ളാഹുത്തിന് ആഹ്റത്തിൽ ശിക്ഷിക്കൂല എന്ന്, അത് അവരെ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അത് കാഫറിന് ബാധകമല്ല, കാഫറാണല്ലോ. അയാളോട് ചോദിച്ചു, അയാളോട് ചോദിച്ചു എന്താ പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയാളോട് ചോദിച്ചു എന്താ അയാൾ പറഞ്ഞേ, അയാൾ തുടങ്ങിയച്ചേ ആയിഷ സഫാനും അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താ രണ്ടാളും പേരല്ലേ, ആയിഷ സഫാനും വരുന്നുണ്ട്, വരുന്ന കാണുമ്പോ ആയിഷ സഫാനും പറഞ്ഞു. അതിനെന്താ അപ്പൊ അർത്ഥം വെച്ചതാ മൂളന്, മൂളന് അർത്ഥം ഇപ്പൊ എഴുതാ കിട്ടുമോ, എഴുതിയാ കിട്ടൂലല്ലോ. അവിടെയാണ് അവൻ കൽപ്പിച്ചുകൂട്ടി എന്നെ പുടുത്തം കിട്ടാത്തൊക്കെയാ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ ഓൻ തന്നെ അള്ളാഹു തന്നെ പറഞ്ഞു, വല്ലതീ തവല്ലാക്കി പ്രഹൂല, അതിന്റെ മുഖ്യഭാഗം ഏറ്റെടുത്തവല്ല, മുഖ്യഭാഗം ഏറ്റെടുത്തവല്ല. അവന്റെ അനുയായികളും ഓനും കൂടിയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അവൻ പറഞ്ഞ അപ്പോൾ നല്ലൊന്ന് സൂക്ഷിച്ച് തടി കാത്തുകാരുടെ അവസാനം പറയുള്ളൂ. കാരണം ബുദ്ധിജീവിയാണ് ഓൻ, ബുദ്ധിജീവിയാണ്, കുത്തിത്തിരിപ്പ് ഓന്റെ കൂടപ്പറപ്പാണ് എന്നുള്ളൂ. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നീളം നിർത്തുകയാണ് ഈ വിഷയം. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്ത്രീ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പണ്ഡിതയും ഖുർആനിലും തിരുസുന്നത്തിലും ആധികാരികമായി അറിവുള്ളവരും മുജ്തഹിദുമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തൊക്കെ ഇജ്തിഹാദ് കൊണ്ട് ഫത്വ കൊടുത്തിരുന്ന ആളാണ് മാജിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. വഫാത്ത് വരെയും മുജ്തഹിദുകളായ കുറച്ച് സഹാബികളെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽപ്പെട്ട ഒരു മുജ്തഹിദാണ് മാജി. അത്ര വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണെങ്കിലും അബദ്ധം മനുഷ്യന് വരാം. നബിയൊന്നുമല്ലല്ലോ. അങ്ങനെ വന്നൊരു അബദ്ധം, അതുകൂടി പറഞ്ഞപ്പോ നിൽക്കുക, അങ്ങനെ വന്നൊരു അബദ്ധമാണ് പിൽക്കാലത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കളായ സബൈകൾ എന്നെ പറയാം. പറയാനല്ല, മുമ്പ് ചരിത്രം പറഞ്ഞ് കേട്ടവർക്ക് നന്നായി അറിയും, അല്ലാത്തവർക്ക് ഇനി അള്ളാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അന്ന് കേൾക്കാം. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇസ്ലാം എന്ന ഒരു പരമ്പര മുമ്പ് പറഞ്ഞിരുന്നു, അന്ന് പറഞ്ഞതാണ്. അബ്ദുല്ലാഹി ഇബ്നു സബയുടെ അനുയായികൾ വിവിധ നാടുകളിലുള്ള അവര് തെറ്റിദ്ധരിച്ച കുറച്ച് പുതുവിശ്വാസികളും ഇളകി വശായി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്രമിക്കാനും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനും വേണ്ടി മദീനയിൽ വരികയും തന്റെ വീട് വളയുകയും ചെയ്തു. സംഘർഷ നിർഭരമായ അന്തരീക്ഷം മദീനയിൽ നിലനിൽക്കുമ്പോൾ എന്തും സംഭവിക്കാം എന്ന ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്നു. ഒരു മണിക്കൂർ വേണ്ട സഹാബത്തിന് ആ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കുട്ടി ആയുധമെടുക്കാൻ പാടുള്ളതല്ല, അവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല, എന്നെ വ്യക്തിപരമായി മാത്രമാണ് ലക്ഷ്യം, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ആയുധെടുക്കാൻ പാടില്ല. അലി റളിയല്ലാഹുവിനൊക്കെ കരഞ്ഞു പറഞ്ഞു നോക്കിയിരുന്നു, ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ഒരു മണിക്കൂർ ഈ കൂട്ടർ ഇവിടെ ഉണ്ടാവൂല, അതിനത്രേ ഉള്ളൂ. അങ്ങനത്തെ സഹാബാക്കൾ അവിടെ ഉണ്ടാണു. ഒരു വാക്കുകൾ പറഞ്ഞു, അനി നീ എന്നോട് ബയ്യത്ത് ചെയ്തവനല്ലേ, അതെ, എന്നാൽ നീ എന്നോടെല്ലാം അനുസരണമാണെങ്കിൽ നീ ആയുധം താഴെ വെക്കുക എന്നാ എനിക്ക് പറയാനുള്ളത്, അതനുസരിച്ച് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹുവിന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. കാരണം അറിയാം ഭവിഷ്യത്ത് അലി റളിയല്ലാഹുവിന് അറിയാം, പക്ഷെ എന്ത് ചെയ്യും,
പ്രതികരിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ മൃഗങ്ങളെ സ്വപ്നത്തിൽ കണ്ടില്ല, മൃഗങ്ങൾ പറഞ്ഞു ഇതൊന്നും ബേജാറാകണ്ട, നിനക്ക് അള്ളാഹു തരുന്ന ഒരു കുപ്പായം ധരിപ്പിച്ചാൽ അത് അയപ്പിച്ച് കളയാൻ പലരും ശ്രമിക്കും, പക്ഷെ നീ അത് അയച്ചു കൊടുക്കുകയും വേണ്ട, ഹക്ക് നിന്റെ വശത്താൻ എന്ന് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അടുത്ത് നീ എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വരും, അതുകൊണ്ട് നീ അതിന് തയ്യാറായ മതി എന്ന് സ്വപ്നത്തിലൂടെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്റെ പേരിൽ എന്റെ കാരണം കൊണ്ട് ഒരിറ്റു രക്തം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരത്തിൽ എന്താ പാടില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ പിരിഞ്ഞു പോയിക്കോളിയാണ്. എന്നിട്ടും എന്ത് ചെയ്തു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആയുധം കൊടുത്തിട്ട് വീട്ടിന്റെ മുന്നിൽ നിർത്തി. അങ്ങനെ സഹാബാക്കളൊക്കെ അവരുടെ മക്കളെ ആയുധം കൊടുത്ത് വീട്ടിന്റെ മുന്നിൽ നിർത്തി. അങ്ങനെയാണല്ലോ ഈ ശത്രുക്കൾ എന്തായി മറുവശത്തുള്ള അടുക്കള ഭാഗത്തുകൂടെ പുറത്തുകൂടെ കൂടി എന്റെ മോള് കൂടെ കയറിയിട്ട് വിളിച്ചാടിയായി. ഇവരും കാത്തിരിക്കും അന്നത്തെ നൈറ്റിയതീവനെ അത്തന്ന സേനീവനെ അടുത്ത് വിളിച്ചിട്ട് നല്ലോണം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തിന് അവിടെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അവിടെ നിർത്തിയത്. നിങ്ങൾ എന്ത് പിള്ളേർ നോക്കിയിട്ടിരിക്കും ഉസ്മാൻ റളിയല്ലാഹുവിന് നിങ്ങൾ അവിടെ വാതിക്കെടുക്കുമ്പോൾ അത് കൊല്ലപ്പെട്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അവര് ഉത്തരവാദികളല്ല, കാരണം അവരറിയാതെ ഈ ഒരു ചതി അവരും പ്രതീക്ഷിച്ചിട്ടില്ല. ബേക്ക് കൂടെ അപ്പൊ ഈ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മദീനയിൽ എന്തും സംഭവിക്കാമെന്നുള്ള സാഹചര്യത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഹജ്ജിന് പോയി. ഒന്ന് ഹജ്ജ് ചെയ്യലാണ് ലക്ഷ്യം, അതോടുകൂടി മദീനയിലെ ഇപ്പോഴുള്ള സംഘർഷ അവസ്ഥയിൽ നിന്നിട്ട് മാറി നിൽക്കാന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഹജ്ജ് കഴിഞ്ഞു അപ്പോഴേക്കാണ് ഹജ്ജ് മാസത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുന്നത്. ഹറമായ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹറമിൽ വെച്ച് വിശുദ്ധനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു. പിന്നെ മഹാഭൂരിപക്ഷം വരുന്ന സഹാബാ കിറാം അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഹജ്ജ് കഴിഞ്ഞ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ മദീനയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിക്കുമ്പോ മദീനയിലെ ആയിഷ റളിയല്ലാഹു തആലയെ സമീപിച്ചുകൊണ്ട് ഫൽഹത്ത് റളിയല്ലാഹു തആലയും സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആലയും പറഞ്ഞു, നമ്മളിപ്പോൾ നാട്ടിൽ പോയിട്ട് കാര്യമില്ല, മദീനത്തേക്ക് പോകുന്നത് സുരക്ഷിതവുമല്ല, അതിന്റെ പുറമേ പ്രശ്നങ്ങൾ മുഴുവനും ഉടലെടുക്കാൻ പോകുന്നത് ഇറാഖിലാണ്. ഇറാഖാണ് മുൻ മുസ്ലിം ശക്തിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹു റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന നിലയ്ക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിനെ രക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ചെന്നാൽ നിങ്ങൾ പറഞ്ഞ അവരൊക്കെ അനുസരിക്കും, മക്കളാണല്ലോ ഉമ്മയാണല്ലോ എന്ന്, ഉമ്മിനിങ്ങളുടെ ഉമ്മയല്ലേ, നിങ്ങൾ പറഞ്ഞ അനുസരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകന്മാരെ പിടികൂടി ശിക്ഷിക്കണം എന്ന് നിർബന്ധിക്കുകയും അതിനു വേണ്ട സാഹചര്യം ഒരുക്കാൻ വേണ്ടി ആളുകളോടൊക്കെ ശാന്തമായിരിക്കാൻ കൽപ്പിക്കുകയും വേണം. നിങ്ങൾ പറഞ്ഞ ആൾ സ്വീകരിക്കും, ഇതൊരു വലിയ ഹൈറാണ്, ഈ ഉമ്മത്ത് നശിക്കാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ വക്കീലാണ്, ഇത് രക്ഷിക്കാൻ നിങ്ങളുടെ ഏതാനും വാക്കുകൾ മതിയാകും, അതുകൊണ്ട് വലിയൊരു മസ്ലഹത്ത് ലക്ഷ്യം വെച്ച് നിങ്ങൾ ഇറാഖിലേക്ക് കൂഫയിലേക്ക് പുറപ്പെടണം. അപ്പൊ അവരും കരുതി ഒരു വലിയ ഹൈറാണല്ലോ, മുസ്ലിം ഉമ്മത്ത് നശിക്കാൻ പോവുകയാണ്, കാരണം സംഘട്ടനം ഏറിയേ ഉള്ളൂ. അപ്പോ ആളുകളോട് നല്ല നിലക്ക് ഉപദേശിച്ച് ഈ അക്രമികളെ മാത്രം അവരോട് മാറ്റി നിർത്തി അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹാരമായല്ലോ. അതിന് ആയിഷ കൂഫയിലാണ് ഇവരൊരു വലിയൊരു ഭാഗം ഉണ്ടായിരുന്നത്, ഈ ടീമിൽപ്പെട്ട ഈ കൊലയാളികളിൽപ്പെട്ട വലിയൊരു ഭാഗം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ അവിടുത്തെ ഗവർണറെ സമീപിച്ചുകൊണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും അത് മുഖേന അവിടുത്തെ ജനങ്ങളെ സമീപിച്ച് ജനങ്ങളോട് ഈ ശത്രുക്കൾ അവർക്കൊക്കെ അറിയാറൊക്കെയാണ്, അവരെ വേറിരുത്തിച്ച് കുടുംബത്തിൽ നിന്നിട്ട് മാറ്റി നിർത്തി എന്നാൽ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ, അതിന് ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടാൻ പറഞ്ഞു. അതൊരു ഹൈറാണ് എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആലയും മനസ്സിലാക്കി. യുദ്ധത്തിനോ നേതൃത്വത്തിനോ അധികാരത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നുമായിരുന്നില്ല ആയിഷ റളിയല്ലാഹു തആലനെ പുറപ്പെട്ടിരുന്നത്. ഒരു വാക്കുകൊണ്ട് ഒരു വലിയ വിപത്ത് ഇല്ലാതാക്കി മുസ്ലിം ഉമ്മത്തിനൊരു മസ്ലഹത്ത് വരുമെങ്കിൽ അത് ഹൈറല്ലേ എന്ന നിലക്ക് പുറപ്പെട്ടു. പുറപ്പെടാൻ സമയത്ത് ബാക്കി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ പറഞ്ഞ് പാടില്ല, നിങ്ങൾ പോകരുത്, നമ്മൾ പെണ്ണുങ്ങളാണ്,
പെണ്ണുങ്ങളോടും അള്ളാഹു സുബ്ഹാന തആല പ്രത്യേകിച്ച് നബിതങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും അള്ളാഹു തആല പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം എന്നാ നമ്മളോട് കൽപ്പന. നമ്മളോട് നാട്ടുമസലത്തിന് പോകാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞു ഞാൻ യുദ്ധത്തിന് പോകല്ല, എനിക്ക് നേതൃത്വത്തിന്റെ ആവശ്യമില്ല, ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്ത് നാശത്തിന്റെ ഒക്കത്തിലാണ്, ഞാൻ ചെന്നാൽ അത് മസലത്താകുകയാണെങ്കിലോ. അപ്പോഴും ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇതാ ആയിഷ, അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് വീട്ടിലിരിക്കാനാണ്, ഖുർആൻ നമ്മളോട് പറഞ്ഞത് അതാണ്. ഇത് നാട്ടിന് മസലഹത്ത് ഉണ്ടാക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്, അവരുണ്ടാക്കിക്കോളൂ മസലഹത്ത്. പക്ഷേ അവർക്കപ്പോ ബോധ്യപ്പെട്ടത് ഈ പോകുന്നതിൽ ഹൈറാത്ത് ഉണ്ടാവുന്ന, അങ്ങനെ പോയി പോയി കുഫയിൽ ചെന്ന് കുഫയിലെ ഗവർണറെ സമീപിച്ച് അദ്ദേഹം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ശത്രുക്കളിൽപ്പെട്ട വലിയൊരു ഭാഗത്തെ കുടുംബങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറായി. ഇവിടെയാ പ്രശ്നം. ഇത് അങ്ങനെ അതൊരു കുഴപ്പത്തിലൊക്കെ എത്തി തോന്നി. അങ്ങനെ അവർ മധ്യസ്ഥന്മാരിറങ്ങി, പ്രശ്നം തൽക്കാലം ശാന്തമായി. അപ്പോഴേക്ക് ഈ വാർത്ത ആരറിയുന്നു? മദീനയിൽ അലി റളിയല്ലാഹു തആല അറിയുന്നു. ഉടനെ എന്ത് ചെയ്തേ പറ്റൂ? കൂഫയിലെത്തണം അല്ലെങ്കിൽ ബസ്രയിലെത്തണം, അതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇനി ആയിഷ റളിയല്ലാഹു അൻഹ ബസ്രയിൽ ഉണ്ടായിരിക്കുമ്പോൾ അലി റളിയല്ലാഹു തആല കൂഫയിൽ എത്തിച്ചേർന്നു. മഹാഭൂരിപക്ഷ മുസ്ലിങ്ങൾ അന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ്, ഖിലാഫത്ത് അംഗീകരിക്കുന്നവരാണ്. മറ്റവർക്കും ആ വിഷയത്തിലൊന്നും ആർക്കും തർക്കമില്ല. ഓരോ ഖലീഫ ആവുന്നോ ഖലീഫ ആകണം എന്നോ അലി റളിയല്ലാഹു അൻഹു യോഗ്യനല്ല എന്നോ ആർക്കും അഭിപ്രായമില്ല. ഓരൊക്കെ റിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ അക്രമികളെ പിടികൂടുക, അവരെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരെ മാതൃകാപരമായി ശിക്ഷിക്കുക, ബാക്കി കാര്യം പിന്നെ. അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അതല്ല സാഹചര്യം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയാണ് ശരിയായിരുന്നു, സാഹചര്യം അനുകൂലമല്ല. ഇപ്പോൾ വിളങ്ങി മറിഞ്ഞ അന്തരീക്ഷമാണ്. ഈജിപ്തിൽ വലിയൊരു ഭാഗം അക്രമികൾക്ക് അനുകൂലമായിണ്ട്, ഇറാഖിലെ കൂഫയിലുണ്ട്, ബസറയിലുണ്ട്, ഷാമിലുണ്ട്. ലോകത്തിന്റെ മുസ്ലിം പട്ടണങ്ങളിലൊക്കെ വലിയൊരു ഭാഗം ഈ അക്രമികളെ അറിയാതെ പിന്തുണക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒറ്റയടിക്ക് ഈ ഇവിടുത്തെ ആഭ്യന്തര നില സമാധാനമാകുന്നത് വരെ അടങ്ങി നിൽക്കാതിരുന്നാൽ വലിയൊരു സംഘട്ടനം ആവശ്യമാകുന്നു. തന്നെയല്ല മുസ്ലിം ഉമ്മത്ത് വരെ ഒരു പക്ഷേ നശിക്കാൻ അത് കാരണമാവും. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഭരണരംഗം ക്രമീകരിക്കുകയും അങ്ങനെ നീതിയും നിയമവും നടപ്പിൽ വരികയും ചെയ്തതിനു ശേഷം നീതിന്യായ കോടതിക്ക് മുന്നിൽ ഈ അക്രമികളെ ഹാജരാക്കുകയും കോടതി മുഖേന ആവശ്യമായ ശിക്ഷ നടത്തുകയും ചെയ്യണം. അല്ലാതിരുന്നാൽ വലിയൊരു കുഴപ്പത്തിന്റെ വക്കിലാവും. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന കൂട്ടസംഘട്ടനത്തിലേക്കാണ് അത് പോവുക. അതാണ് ബുദ്ധിയും. പക്ഷെ അവരങ്ങനൊന്നും ചിന്തിച്ചതല്ല. ഇത് റസൂലുള്ളാഹിന്റെ ഖലീഫനെ കൊല്ലാൻ ഒരാൾ ധൈര്യപ്പെട്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഉമ്മത്തിന് ബാക്കി വേണ്ട, അതാണ് തീരുമാനിച്ചിട്ട് വന്നാൽ മതി ബാക്കി എന്നുള്ള ഒരു നിലപാട്. ഏതായാലും ഇങ്ങനെ ഇവർക്കിടയിൽ മധ്യസ്ഥന്മാര് നടന്നു. അലി റളിയല്ലാഹു തആലന്റെ പ്രതിനിധികൾ ഇപ്പുറത്ത് തൽഹത്ത് റളിയല്ലാഹു തആലനും സുബൈർ റളിയല്ലാഹുവാണ് റസൂലുള്ളാഹി മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഷബീബി ഉണ്ടെങ്കിലും ഇവരാണ് നേതാക്കന്മാർ. അവനെടുത്ത് കാളയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല, രമ്യമായി പരിഹരിച്ചു, സന്തോഷായി, നല്ല നിലക്ക് തീരുന്നുണ്ട്. അങ്ങനെ രണ്ട് ടീമും വളരെ സന്തോഷമായി നിൽക്കുക. നാളെ നേരം മുഴുത്ത പ്രശ്നമൊക്കെ പരിഹാരമായി എന്നൊരു നിൽക്കുന്ന സമയത്ത് കാണാ രാത്രി നജ്ജുദസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ രണ്ടു ഭാഗത്ത് ഒക്കെ സാഹബികളും അവിടുത്തെ ആളുകളും അല്ലേ, തഹജ്ജുദസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കാണാ ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ തമ്പുന്ന് നിലവിളിയും മട്ടാകും. നോക്കുമ്പോ എന്താ വെച്ചാൽ പെട്ടെന്ന് ആളുകൾ കയറിയിട്ട് യുദ്ധം നടക്കുക, നിസ്കരിക്കുന്നവരുണ്ട്, കടന്നിറങ്ങുന്നവരുണ്ട്, ഒന്നും നോക്കാത്ത യുദ്ധം. അപ്പോ കാണപ്പുറത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ക്യാമ്പില് ആളുകൾ, കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, കുറെ ആൾ ഉറങ്ങുന്നുണ്ട്, അവിടെ നിലവിളി അട്ടാക്കും. നോക്കുമ്പോ എന്താ വെച്ചാൽ ഈ നിസ്കരിക്കുന്നവരും കൊല്ലുന്നവരും കിടക്കുന്നവരും ഒക്കെ നടന്നു കൊല്ലുക കുറച്ച് ആളുകളാണ്. ഇതിൽ എന്ത് മനസ്സിലാക്കി? അയ്ഷാർ റളിയല്ലാഹുവിന്റെ വിഭാഗത്തിലുള്ള ആളുകൾ മനസ്സിലാക്കി, റബ്ബേ അലി ഇബ്നു അബി ത്വാലിബിന്റെ ആൾക്കാർ ഇത്ര തരന്താന്ന് പോയോ? എന്താണ് ഇപ്പൊ ഇവര് എല്ലാ വർഷം തീർന്ന് നാളത്തോടുകൂടി സന്തോഷമായി തിരിയാൻ നേരി നിൽക്കുമ്പം തഹജ്ജുദ് നിസ്കരിക്കുന്ന ഈ മനുഷ്യന്മാരെ ക്രൂരന്മാരായിട്ടല്ലാതെ ഒന്നുകളയപ്പോ ഒരു കാരണവും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ എന്ത് തവഞ്ചനയാണ് ചെയ്തത്?
അതുകൊണ്ട് പുറത്തുള്ളവരും അങ്ങനെ എന്ത് ചെയ്യും? അലി റളിയല്ലാഹു അൻഹു നിന്നിട്ട് പഠിച്ചവനെ തൊലഹത്തും സുബൈറും അശ്വത്തിനും വെച്ചിരിക്കപ്പെട്ടവരെ മഹാന്മാർ ഒരാൾക്കാരാണോ ഇപ്പൊ ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന തജ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇവരിങ്ങോട്ട് രണ്ടുകൂട്ടർ അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ഇവര് സംഘടിതമായി 600 ആളുകൾ ഉണ്ടായിരുന്നു. എവിടെ? ഇറാഖില്. ആ ഇറാഖിൽ ഈ 600 ആളുകൾ ഉണ്ടായിരുന്ന ഈ കുഴപ്പക്കാര് ഒരു രാത്രി ഗൂഢാലോചന നടത്തിയ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹും തൊലഹത്ത് റളിയല്ലാഹു അൻഹും പ്രശ്നം തീർന്നാണ്. നാളത്തോടുകൂടി പ്രശ്നം രമ്യമായി പരിഹരിച്ചാൽ എല്ലാം ശാന്താണ്. ശബരിമല റളിയല്ലാഹു അൻഹു അംഗീകരിക്കും, കൂഫയും ബസറയും മദീനയും മിസ്റും അംഗീകരിക്കും. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തടി ഇവിടെ ഒലുമ്പലും ഉണ്ടാവില്ല. കാരണം നാടിന്റെ പേര് ആഭ്യന്തര അവസ്ഥ ശാന്തമായല്ലോ. ശാന്തമായി കഴിഞ്ഞാൽ പിന്നെ നിയമനടപടി കൊടുക്കല്ലോ. അപ്പൊ നമ്മൾ നാളെ നേരം വെളുത്താൽ നമ്മളെ തലക്ക് ഉയരം കുറയും. അതുകൊണ്ട് നല്ലത് ഈ പ്രശ്നം തീരാതിരിക്കാൻ നല്ലത് ചതി ചെയ്യാണ്. അങ്ങനെ ഇവര് പൗതിയും പൗതിയായിട്ട് എന്താക്കി, പൗതി ഇങ്ങേ ക്യാമ്പിൽ കയറി, പൗതി അങ്ങേ ക്യാമ്പിൽ കയറി യുദ്ധം നടത്തിയ തെറ്റിദ്ധരിച്ച് ഇവര് അലി റളിയല്ലാഹുവിന്റെ ആൾക്കാരാണ്, മറ്റൊരു ആയിഷാബീബിന്റെ ആൾക്കാരാണ്. അങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്തെന്ന് പറഞ്ഞ എത്രയാണെന്ന്? 10,000-ൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു, മുഅ്മിനുകൾ. അതോ എങ്ങനെ മുറിവെച്ചോലെ കൊല്ലലില്ല. അതുപോലെ തന്നെ മരിച്ചവർക്ക് എല്ലാവരും മയ്യത്ത് സ്കരിച്ചിട്ടുണ്ട്, ഇതായിരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒക്കെ വളരെ. പക്ഷേ 10,000-ൽ ആളുകൾ കൊല്ലപ്പെട്ടു, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. അവസാനം പിന്നെ യുദ്ധം തീർത്തു. കാരണം അലി റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു തആല അൻഹു ഒട്ടകപ്പുറത്താണുള്ളത്. അസ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക കൊട്ടാണ്ട്. ഞാൻ ഒട്ടകപ്പുറത്ത് കൂടാരത്തിൽ ആയിഷനെ കാണുന്നില്ല കേട്ടോ. കൂടാരത്തിൽ ഇരുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹു അതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ചുറ്റുമാണ് യുദ്ധം നടക്കുന്നത്. അയിഷാബീബിന്റെ ചുറ്റുമാണ് യുദ്ധം നടക്കുന്നത്. അംഗരക്ഷകരായിട്ട് നിൽക്കുന്നവര് മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെട്ട് അവസാനം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്നാണ് കേട്ട് ഞാൻ അടുത്ത്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അത് ചരിത്രം പറയേണ്ട സമയമല്ല. അപ്പൊ ഏതായാലും അസ്തർ എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ പടനായകന്മാരിൽപ്പെട്ട ഒരു ധീരനായിരുന്നു അസ്തർ. അസ്തറും അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവായിട്ട് രണ്ടാളും വീണു, പരിക്കേറ്റു, ഏതായാലും കൊല്ലപ്പെട്ടിട്ടില്ല രണ്ടാളും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഒട്ടകം ആ നിലക്ക് അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഈ യുദ്ധം തീരൂല. ഇതിങ്ങനെ കൊന്ന് മുസ്ലിങ്ങളെ കൊല്ലലല്ലോ നമ്മളെ ലക്ഷ്യം. സംഗതി എന്തായാലും അവിടെ തീരണം എന്ന് ആ ഓർഡർ കിട്ടി. അവിടെ എന്താക്കി? ഇവരാണ് ചെന്നിട്ട് ഒട്ടകത്തിന്റെ കാലാണ് വെട്ടി. അയിഷാബീബി ഇരിക്കുന്ന മുകളിൽ കട്ടിൽ വെച്ചിട്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ കാലാണ് വെട്ടി. കാല് വെട്ടിയപ്പോ ഒട്ടകം വീഴല്ലോ, ഉറപ്പല്ലേ? ഒട്ടകം വീണ് വരുന്ന വീഴ്ചയില് അയിഷാബീബിക്കൊന്നും പറ്റരുതല്ലോ. പെട്ടെന്ന് വരുന്നതാണ് ഏത്? കട്ടില് താങ്ങി. കട്ടില് താങ്ങി എടുത്ത് മാന്യമായിട്ട് കൊണ്ടുപോയിട്ട് എന്താക്കിയത്? തമ്പിൽ വെച്ച്. അക്കൂട്ടത്തിൽ എന്ത് ചെയ്തു? താങ്ങിയ കൂട്ടത്തിൽ ഒരാള് മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മകൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പോറ്റു മകനുമാണ്. കാരണം അസ്മാ ബിൻ ഉമൈസിന്റെ മകനാണ്. ഈ അസ്മാവിനെ രണ്ടാമത് കെട്ടിയത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മൂപ്പര് പറഞ്ഞു. മൂപ്പര കൂട്ടത്തിലാണ് ഞാൻ. മറ്റേ പെങ്ങളല്ലേ? പെങ്ങളല്ലേ? അപ്പൊ തിരിയിട്ടുണ്ട്, തിരിന്റെ ഉള്ളു കൂടെ കൈയിട്ട് വെറുതെ വെറുതെ ഇട്ടതാണ്. പെങ്ങളല്ലേ എന്ന്? പക്ഷേ ആയിഷാബീബിക്ക് അറിയില്ലല്ലോ ആരാണ് കൈയിടുന്ന, ആരാണെന്ന് അറിയില്ല. തങ്ങളുടെ ഹറമിന്റെ ഹിജാബ് ഒളിക്കുന്നവർ ആരാണ്? അല്ലാഹു അവരെ തീ കൊണ്ട് ചുടത്തെ. അപ്പോഴാണ് അബദ്ധ ആര് മനസ്സിലായത്? അഹമ്മദിന് ഉടനെ പറഞ്ഞു, പറഞ്ഞു പോയില്ലേ ഇത് ഞാനാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് മാറ്റണ്ട, നിങ്ങളൊരു കാര്യം പറയും, ദുന്യാവിന്റെ തീ കൊണ്ട് എന്ന് പറഞ്ഞാളിയാ. അങ്ങനെ ഉടനെ ആയിഷാബീബി എന്ത് പറഞ്ഞു? ഞാൻ ദുന്യ തീ കൊണ്ട് കരിക്കട്ടെ എന്നാ അധ്വാനം വെച്ചിട്ടുണ്ടെങ്കിൽ നരകത്ത് പോണ്ടി വരും. അത് വരാതെക്കാൻ വേണ്ടിയിട്ട് വന്ന് ദുന്യാവിന്റെ തീ കൊണ്ട് എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതാണ് പിന്നീട് മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈജിപ്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പടയോട്ടത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് മാത്രല്ല, ഒരു കഴുതയുടെ ശവവുമായി കൂട്ടിക്കെട്ടി തീയിട്ട് കരിച്ചു കളഞ്ഞു. ശവീന്റെ ഒരു വാക്കിന് ബലം നോക്കണം. അറിയാതെ പറഞ്ഞു വേണ്ട. ആങ്ങളേണെന്ന് അറിയാൻ എന്തായാലും ഒരു പറയില്ല. ഏതൊരു അന്യപുരുഷനാണ്
ഇതിന്റെ ഉള്ളിക്ക് കൈയിട്ട് എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞു പോയത്. അസൂർവാന്റെ ഹർമ്മിലേക്ക് ആരാണ് ഹറന്ന് വിളിക്കുന്നു, അവനെ അള്ളാഹു തീ കൊണ്ട് ചുട്ടു കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പരിക്കുന്ന ആർക്കും അറിയാം, ആങ്ങൾക്കും അറിയാം, അതുകൊണ്ട് പറഞ്ഞ ദുനിയാവിലെ തീ കൊണ്ട്. ഇങ്ങനെ പ്രശ്നം തീർന്നു, അശവിന്നവരുടെ പിന്നെ ആരുമില്ല, പിന്നൊക്കെ തടിയേറ്റ് പോയി. അങ്ങനെ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഐഷാ റളിയല്ലാഹു തആലനെ അങ്ങേയറ്റത്തെ ബഹുമാനാദരവുകളോടുകൂടി അലി റളിയല്ലാഹു തആലനു കൂഫയിലും ബസ്രയിലുമുള്ള ഏറ്റവും ഉന്നത കുലീനകളായിരിക്കുന്ന 40 വനിതകളുടെ അകമ്പടിയിൽ ഒരു പട്ടാളം, ഇവർക്ക് അകമ്പടി സേവിക്കാൻ മാത്രം ഉന്നത കുലജാതരായ കുലീനകളായിരിക്കുന്ന 40 സ്ത്രീകളെ അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യാൻ, അതും പിന്നൊരു പട്ടാള വ്യൂഹം സംരക്ഷണത്തിനും കൊടുത്ത് മാന്യമായി മദീന ഷെരീഫിലേക്ക് അയച്ചു. ഇങ്ങനെ ഒരു അബദ്ധം. ഈ ഇത് വരുന്നതിന് മുമ്പ് മഹത്തര മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിമാർ റളിയല്ലാഹുത്തലാണ് കത്തെഴുതി വരെ ആവശ്യപ്പെട്ടത്, വീണ്ടും വീണ്ടും കത്തെഴുതിയിട്ടുണ്ട്, അബദ്ധമാണ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ഇത് പിന്നീട് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തത് മാത്രമല്ല, വഫാത്ത് വരെ ഐഷാ റളിയല്ലാഹുത്തലാന്റെ താരിഖിൽ കാണാം, വഫാത്ത് വരെ ഈ ആയത്തും എടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കണം എന്ന ആയത്ത് ഓതിയാൽ ഐഷാ റളിയല്ലാഹു പൊട്ടിക്കരയുമായിരുന്നു. കരിയുക മാത്രമല്ല, കണ്ണുനീരൊഴുകിയിട്ട് മുഖമൊക്കനെ ആകെ വെണ്ണീരായി വെള്ളം നനഞ്ഞു, തായക്ക് കണ്ണീര് നനഞ്ഞിട്ടുമായിരുന്നു. കാരണം ഒരു അബദ്ധം ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നതിന്റെ പേരിൽ. അതിപ്പോ അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ആളുകൾ സ്ത്രീകൾക്ക് യുദ്ധം നയിക്കാമെന്നും അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാമെന്നും പൊതുകാര്യത്തിൽ ഇറങ്ങാമെന്നും ഒക്കെ പറയുന്നതിന് ഈ സംഭവമാണ് എടുത്തു പറയുക. പക്ഷെ അതിന് സഹാബത്ത് ആരും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആയിഷാ റളിയല്ലാഹു തആല തന്നെ തന്റെ ജീവിതത്തിൽ വന്നുപോയൊരു അബദ്ധമായി മനസ്സിലാക്കുകയും കരഞ്ഞ് തൂപ ചെയ്യുക, വഫാത്ത് വരെ ആ ഒറ്റ കാരണത്തിന്റെ പേരിൽ കരഞ്ഞ് തൂപ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നിർത്തണം. എന്നാൽ ഈ ആയിഷാ റളിയല്ലാഹു തആലയുടെ പ്രധാന സേവനം ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഹദീസ് പ്രചരിപ്പിക്കുക എന്നായിരുന്നു. 2210 ഹദീസ് ആയിഷാ റളിയല്ലാഹു തആലയിൽ നിന്നിട്ട് മാത്രം മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചിട്ടുണ്ട്. സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് വിവാദത്തിൽപ്പെട്ട ഒരു മഹദിയാണ് ആയിഷാ റളിയല്ലാഹു. 2210 ഹദീസാണ് അവരിൽ നിന്നിട്ട്. അവർ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുള്ളുണ്ട്, അല്ലാത്ത സുന്നലുകളിലുണ്ട്, ഒക്കെ ഉണ്ട്. അത് പറയുമ്പോ ഈ 2210 ഹദീസ് എന്ന് പറഞ്ഞ് നിൽക്കണ്ട, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് തൊട്ട് തന്റെ മരണം വരെയുള്ള ദീർഘകാലത്തിനിടയിൽ കുഴഞ്ഞു മറഞ്ഞ ഫിഖ് പ്രശ്നങ്ങൾ തൊട്ട് രാജ്യഭരണ കാര്യങ്ങൾ വരെയുള്ള മുഴുക്കാര്യത്തിലും ആവശ്യമാവുന്ന ഫത്വകൾ അപ്പപ്പോൾ നൽകിക്കൊണ്ടിരുന്നു. അതിൽ പെട്ടതല്ല ഈ ഹദീസ് പെട്ടതല്ല, അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാനം അവർ നൽകിയിരുന്നു, അതിൽ പെട്ടതല്ല. അപ്പൊ ഖുർആൻ ആധികാരികമായ വ്യാഖ്യാനം നൽകുകയും മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ ആവശ്യമായ മതവിധികൾ ഫത്വകൾ നൽകുകയും ചെയ്തതിന്റെ പുറമെ കേവലം ഹദീസ് എന്ന രംഗത്ത് മാത്രം 2210 ഹദീസ് തന്നെ അവർ. അങ്ങനെ ദീനിസ്ലാമിന്റെ വിജ്ഞാന പ്രചരണത്തിന് ലോകത്ത് മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും സാധനം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഉള്ളിന്റെ 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 രഹസ്യങ്ങളിലുള്ള കാര്യങ്ങൾ വരെ തുറന്നെഴുതി പറഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുൽ മുഅ്മിനീങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി വെച്ചത്. കാരണം ഉമ്മത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നും തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അതിന് അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കിയത് ഉമ്മത്തിന് ചുരുക്കട്ടെ. അങ്ങനെ മഹദിയായിരിക്കുന്ന ആയിഷാ റളിയല്ലാഹു തആലാ ഹിജ്റ 57 റമളാ മാസം 17 മദീനയിലാണ് ഞാൻ തന്നെ റമളാ മാസം 17 ഐഷാ റളിയല്ലാഹു തആലാ വഫാത്താകുന്നത്. അന്ന് 63 വയസ്സുമാണ്. വഫാത്താകാൻ പോകുന്ന സമയത്ത് അവരെ താഴ്മ നോക്കണം, അവരെ കബറടക്കാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഒരു കബറിന്റെ സ്ഥലം എവിടെയുണ്ട്? റൗബാ ഷെരീഫിലുണ്ട്. റൗബാ ഷെരീഫില് മുന്നിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതിന് തൊട്ട് ബേക്കിലുള്ളത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അതിന് തൊട്ട് ബേക്കില് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇനി നല്ലൊരു കബറിനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിൽ എന്തുകൊണ്ടും തനിക്ക് അവകാശപ്പെട്ടതാണ്, ഐഷാബിന്റെ വീടാണല്ലേ, ആയിഷാബിന്റെ സ്വന്തം വീടാണ്, എന്തുകൊണ്ടും അവർക്ക് അവകാശപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിടക്കാൻ കഴിയ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അതിന്റെ മേലെ ഒരു ഭാഗ്യമൊട്ടില്ല. അങ്ങനെ താൻ അത് പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ
പ്രിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടാൻ, പക്ഷേ വഫാത്തിനടുത്ത സമയത്ത് അവർ പറഞ്ഞു വേണ്ട. കാരണം എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ മുസ്ലിങ്ങളെ കബറടക്കുന്ന പൊതു ഖബർസ്ഥാനാവുന്ന ബക്കയിലാണ് മറവിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചാരത്ത് മറവിടുക എന്ന് പറയുന്ന ഒരു അന്തസ്സിന്റെ പ്രശ്നമാണ്. എന്റെ കൂട്ടുകാരികളാവുന്ന മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സാന്നിധ്യം എനിക്ക് വേണ്ട. പക്ഷെ അള്ള നേരത്തെ കൊടുത്തിട്ടുള്ള വേറെ വിഷയം, ഏത് രോഗം ആയ സമയത്ത് രോഗ ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യവും അവിടെ താമസിക്കാനുള്ള ഭാഗ്യവും അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ഇന്ന് തന്നെയല്ല മരിക്കാ സമയത്ത് എന്ത് ചെയ്തു? കിടക്കാൻ വയ്യ, ശ്വാസം ഇങ്ങനെ തിങ്ങി 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 വന്നിട്ട് ഐഷാ റളിയല്ലാഹു തആല ഇരുന്നു, ഇങ്ങനെ മാറത്തേക്ക് ഇങ്ങനെ ചാരി തോളിലേക്ക് ഇങ്ങനെ കിടത്തി കൊടുത്തു. എന്നിട്ട് ആ കിടത്തത്തിൽ കാരണം ശ്വാസം മുട്ടാണ് കിടക്കാൻ വയ്യ, ചാരി ഇങ്ങനെ കിടത്തി. ആ സമയത്താണ് ആങ്ങള അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. കയറി വരുന്നതിന് മുമ്പേ കയ്യിൽ പുതിയൊരു അറാഖിന്റെ കൊള്ളിയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുന്നു, ഒന്നും പറയാനൊന്നും വയ്യാതെയാണ്. അപ്പോ സ്വഭാവത്തിൽ ആയിഷാബി മനസ്സിലാക്കി എനിക്ക് തങ്ങൾക്ക് മിസ്വാക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ചോദിച്ചു, നബി ഞാൻ അബ്ദുറഹ്മാന്റെ അടുക്കൽ മിസ്വാക്ക് വാങ്ങി തരണോ? അതേ എന്നർത്ഥത്തിൽ തലയാട്ടി സംസാരിക്കാൻ വയ്യാതായി. അങ്ങനെ തലയാട്ടിയപ്പോ അത് വാങ്ങി വാങ്ങി നോക്കുമ്പോൾ കുറെ വരണ്ട് പുതിയതായതുകൊണ്ട്. അപ്പോ പറഞ്ഞു, നബി അത് കുറച്ച് ഒരത്തതാണ്, ഞാൻ വായിലിട്ട് കടിച്ചെന്ന് എന്നെ മിനുസപ്പെടുത്തിട്ട് വെച്ചു. അപ്പോഴും അതേ എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അങ്ങനെ ആയിഷാ റളിയല്ലാഹു അൻഹ വായിലിട്ട് നല്ലോ കടിച്ച് ചവച്ച് മൂർച്ചം കുറച്ചു, മൂർച്ചം കുറച്ച് ആ ഇതിട്ടുകൊണ്ട് അങ്ങനെ അവസാനമായി തന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വായിലെ ഉമനീർ അല്ലാഹു തആല ഒന്നിപ്പിച്ചു എന്നും ആ കിടന്ന കിടത്തത്തിൽ, ആ മാറിടത്തോട് ചാരിക്കടക്കുന്ന ആ കിടത്തത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എന്നും. തന്നെയല്ല, മറ്റുള്ളവരൊക്കെ അവരുടെ വീട്ടിൽ താമസിക്കാൻ സമ്മതം കൊടുത്തതായിരുന്നു എങ്കിൽ പോലും വഫാത്തായ ദിവസം റൗണ്ടായിട്ട് അവരുടെ അരികെ വരേണ്ട അവസരത്തിലാണ്. യഥാർത്ഥത്തിൽ അവരുടെ അരികെ നബി തങ്ങൾ താമസിക്കേണ്ട ദിവസത്തിൽ തന്നെയാണ് മരണപ്പെട്ടത് എന്നും, അവരുടെ മാറോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് ആ മാറിടത്തിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് എന്നും. മരിക്കുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് തന്റെ വായിലിട്ട് ചവച്ച ആ മിസ്വാക്ക് കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ മിസ്വാക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്ന്, ഈ ഭാഗ്യം അള്ളാഹു എനിക്ക് ചെയ്തെന്ന ഭാഗ്യങ്ങളിൽപ്പെട്ട ഭാഗ്യമാണ് എന്നവർ പ്രത്യേകം എടുത്തു പറയുമായിരുന്നു. ആ നിലക്ക് അവരോടൊന്നിച്ച് കിടക്കാനുള്ള ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത് പിന്നീടുള്ള ആളുകൾക്ക് പിൽക്കാലത്ത് എനിക്കൊരു പ്രത്യേക സ്ഥാനം എന്ന് വരികയും മറ്റുള്ളവരെ ഇതൊക്കെ മോശക്കാരാണെന്നും ദാനം വരും, അതുകൊണ്ട് അത് വേണ്ട, അവരൊക്കെ മറമാടിയ അടുത്ത് കൊണ്ടുപോയി എന്നീ മറമാടിയ മതി പറഞ്ഞു. അങ്ങനെ മറ്റ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ മറമാടിയ അതേ സ്ഥലത്ത് തന്നെ മഹദിയായിരിക്കുന്ന ബീവി ആയിഷാ റളിയല്ലാഹു തആല അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ സേവനത്തിന്റെ വറക്കത്ത് കൊണ്ട് അവരെ മഹബ്ബത്ത് വെക്കാനും അവർ കാണിച്ചു എന്ന സൽപാന്താവിൽ പിന്തുടർന്ന് ജീവിച്ച് മരിച്ച് അവരോടൊക്കെ ഒന്നിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, ദ്വാവസിയത്ത് ചെയ്തവർ, ദ്വാവസിയത്ത് ഏറ്റെടുത്ത എല്ലാ മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളും അല്ലാഹു സുബ്ഹാനഹു